സഹൃദയരായ കലാസ്വാദകർക്ക് ഞങ്ങളുടെ വിനീതമായ കൂപ്പുകൈ. ശിശുർവേത്തി പശുർവേത്തി വേത്തി ഗാനരസം ഭണി എന്നാണല്ലോ മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. പശുവും ശിശുവും പാമ്പും പാട്ടിന്റെ രസം ആസ്വദിക്കുന്നു. ശാസ്ത്രീയ സംഗീതം ഒരമൃതധാരയാണ്. ആ രസഗംഗയിൽ ആറാടുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മുടേതു മാത്രമായ ആ സജീവ കലയുടെ മാധുര്യവും കുളിർമയും പകർന്നു തരാനുള്ള ഞങ്ങളുടെ ഈ എളിയ ശ്രമത്തിന് നിങ്ങളുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു.
കാതിനും കരളിനും വിരുന്നരളിക്കൊണ്ട് ഇന്നത്തെ സംഗീത പരിപാടി തുടരുകയാണ്. ഇടവേളയ്ക്ക് ശേഷമുള്ള അടുത്ത ഇനം ശങ്കരാഭരണമാണ്. നാദോപാസകനായ ശ്രീ ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ ഏതൊരു രാഗത്തിന് തന്റെ ജീവൻ പകർന്നുപോകും. ഏതൊരു രാഗം ആലപിച്ച് ആബാലവൃദ്ധം ജനങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ചുവോ, ആ രാഗം ശങ്കരാഭരണം. സന്ധാന മൗഗാനമേ ശങ്കരാഭരണം ഓംകാരനാദാനുസന്ധാന മൗഗാനമേ ശങ്കരാഭരണം ശങ്കരാഭരണം മഹതിനിനാദ ഗമകിത ശ്യാമല ഗീതമോ നാരദ നീരദ മഹതിനിനാദ ഗമകിത ശ്യാമല ഗീതമോ രസികുല കനുരാഗമൈ സാമവേദമൗക്രമു ശങ്കരാഭരണമു ശങ്കരാഭരണമു അദ്വൈത സിദ്ധിക്കി അമരത്വലബ്ധിക്കി ഗാനമേ സോപാനമു അദ്വൈത സിദ്ധിക്കി അമരത്വലബ്ധിക്കി ഗാനമേ സോപാനമു സത്വസാധനകു
సత్యశోధనకు సంగీతమే ప్రాణము సత్వసాధనకు సత్యశోధనకు సంగీతమే ప్రాణము എന്താ പറയുക, ഏത് ജമീന്ദാരായാലും ഏത് ഗർഭശ്രീമാനായാലും വകവയ്ക്കില്ല ജാനകിയമ്മേ. പാടി അങ്ങനെ രസം കയറി വരുന്ന സമയത്തല്ലേ ഠക്കെന്ന് പാട്ട് നിർത്തി എഴുന്നേറ്റ് വെളിയിൽ പോയി കളഞ്ഞത്, അല്ലേ ശാരദമോളെ? പിന്നെ അങ്ങേര് ഒരിടത്ത് പാടാനിരുന്നാൽ തപസ് ചെയ്യുന്ന മുനിയെ പോലെയാണ് ഇരിക്കുന്നത്. നമ്മുടെ ശാരദമോളെ പ്രസവിച്ചപ്പോ എന്താ നടന്നതെന്ന് അറിയാമോ ഗോപാലിന്? അമ്മച്ചിക്ക് നോവാരംഭിച്ചു, സംഗതി അല്പം വിഷമത്തിലാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഉടനെ കച്ചേരി പാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് കാര്യം പറയാനായി പാഞ്ഞു ചെന്നു ഞാൻ. ഏകാഗ്രമായി പാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് വായ് പൊളിച്ച് മുണ്ടാൻ പറ്റിയില്ല എനിക്ക്. ഒടുവിൽ അദ്ദേഹം കച്ചേരി മുഴുവനാക്കിട്ട് വീട്ടിൽ വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു. പാവം, ജീവനോടെ കാണാൻ പോലും പറ്റിയില്ല. നമ്മുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. നോക്കൂ, ആ വണ്ടിയുടെ ശബ്ദത്തിൽ പോലും കോപം ധ്വനിക്കുന്നുണ്ടല്ലേ. ദശരി പദസ ഗപദ രിഗപ.
ന്യായമാണോ? ആണോ എന്നാ ചോദിച്ചത്? എന്റെ മൃതദേഹം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? അതല്ലെന്ന്. ഇദ്ദേഹം വന്ന് പ്രോഗ്രാം സംബന്ധിച്ച് നിങ്ങളെ കണ്ടിട്ട് ക്യാൻസൽ ചെയ്തോളാം പറഞ്ഞാൽ നിങ്ങളിരിക്കെ, ഞാൻ ചോദിക്കാം. നോക്കേ, നമ്മുടെ തെലുങ്കുകാരനെ തെലുങ്കുകാർ തന്നെ ആഹാ ഓഹോ എന്ന് പ്രശംസിക്കുന്നത് വേറെ. എവിടോ കന്നഡ ദേശത്തുള്ള കന്നഡ സംഘക്കാർ ചേർന്ന് നമ്മുടെ ഒരു കച്ചേരി വെക്കാൻ നിങ്ങളുടെ സമ്മതം ചോദിച്ചു വന്നിരിക്കുകയാണ്. ഗംഭീര സ്വീകരണം, ബഹുമന്ത്രിയുടെ കൈകൊണ്ട് സമ്മാനദാനം തുടങ്ങിയുള്ള ഏർപ്പാടുകൾ ചെയ്തിരിക്കുന്നു. ഹേ അവര് ഉള്ളത് സ്വാമി, ശങ്കരശാസ്ത്രിയുടെ മഹത്തായ പ്രോഗ്രാമിന് എല്ലാ ഏർപ്പാടുകളും ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് ടിക്കറ്റും വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇനി നിങ്ങൾ കച്ചേരിക്ക് വന്നില്ലെങ്കിൽ എന്നെ ഒരു വിടുകില്ലേ സ്വാമി? അത് തന്നെയാ ഞാനും പറയുന്നത് മഹാപ്രഭു. നിങ്ങൾ മിണ്ടാതെ ചുമ്മായിരി ചുമ്മായിരി. കേട്ടില്ലേ മനുഷ്യ, കന്നഡത്തിൽ നിന്നൊന്ന് വേദനപ്പെടുന്ന കണ്ടോ പാവം? എന്തു വന്നാലും ശരി, ഈ കച്ചേരി നടത്തുക തന്നെ വേണം. അത് തന്നെ സ്വാമി, അത് തന്നെ. ശങ്കരശാസ്ത്രി അവരുടെ കച്ചേരി ഒന്ന് നടന്നു കിട്ടിയാൽ വളരെ. ഓ, നിങ്ങൾ ഇടയ്ക്ക് കയറി പറയാതിരിക്കേ. നിങ്ങളൊന്ന് ക്ഷമിക്കേ, ഒന്ന് ക്ഷമിച്ചൂടെ. ശരി സ്വാമി. അത് എനിക്കിവിടെ. നിങ്ങൾ അവിടെ ഇരുന്നു ഇരുന്നു. ശരി, അവിടെ ഇരിക്കും. എന്താ മിസ്റ്റർ, അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ മറ്റാരെ അനുവദിച്ചുകൂടെന്നാണോ ഉദ്ദേശം? പറഞ്ഞാട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിന്? നിങ്ങൾ രണ്ടുപേരും വലിയ സ്നേഹിതന്മാരല്ലേ, നേരിട്ടങ്ങ് ചോദിക്കാൻ വയ്യേ. ചോദിക്കാനാണ്, ചോദിക്കുകയല്ല നടത്തുകയും ചെയ്യും. 10 മർഡർ ചെയ്തവനായാലും ശരി, അവന്റെ കണ്ണിലേക്ക് ഞാനൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കുറ്റം സമ്മതിക്കും. അയാളോട് സംസാരിക്കാൻ എനിക്ക് എന്താ ഭയമാണെന്നോ? റൂമിലുണ്ടോടാ അയാള്? ആ അടുത്ത മുറിയിൽ തന്നെ ഉണ്ട്. പണ്ടാരടങ്ങാൻ പറയാൻ മേലായിരുന്നോടാ, ഞാൻ പറഞ്ഞത് കേട്ട് കാണൂടാ. എന്താടാ മാധവം, ഇവിടെ ആരോടാ കോപിക്കുന്നത് സഹായിക്കുന്നത് കേട്ടത്? നമ്മുടെ ഭാര്യയോടാണെന്നേ. മാർക്കറ്റിൽ എങ്ങും വേറൊന്നും ഇല്ലാഞ്ഞിട്ടേ 3 രൂപയും കൊണ്ട് ഒന്ന് 1 കിലോ വഴുതനങ്ങ വാങ്ങിച്ചു. വഴുതനങ്ങ? ആ സംഗതി ഗോപാലിനോട് പറയുമായിരുന്നു, അല്ലേ ഗോപാല? എന്താ സ്വാമി, കച്ചേരിയുടെ കാര്യം പറയാൻ വന്നിട്ട് വഴുതനങ്ങയുടെ കാര്യം എടുത്തിട്ടിരിക്കുന്നത്? നിങ്ങൾക്കേ അയാളുടെ കാര്യം അറിയില്ല. ആദ്യം കച്ചേരിക്കാര്യം പറഞ്ഞാൽ പോയി വാങ്ങിച്ചെന്ന് വെച്ചോ, എല്ലാം വഴുതനങ്ങ തന്നെ വേണോ? അത് മാത്രം മതിയോ? ഇദ്ദേഹം കന്നഡ സംഘം സെക്രട്ടറി പാവോ. ഇപ്പൊ വഴുതനങ്ങ വാങ്ങിയെന്ന് വിചാരിക്കേ, നല്ലത് വാങ്ങരുത്, എല്ലാം പുഴുത്തത്. ഇദ്ദേഹം നിങ്ങളുടെ കച്ചേരി വെച്ച് ബഹുമാനിക്കാൻ വമ്പിച്ച ഏർപ്പാട് ചെയ്തിരിക്കുന്നു. ഏതായാലും കാശ് മുടക്കി, നല്ല കൂട്ടാൻ വെക്കാൻ ഞാൻ പറഞ്ഞു. പിന്നെ വമ്പിച്ച സ്വീകരണത്തിന്. മോളെ ശാരദേ, ഇതെടുത്ത് വെക്കും മോളെ. അപ്പോ നോക്ക്, ഞാൻ പറഞ്ഞത് ഗാദി പെട്ടിട്ടുണ്ടോ എന്തോ? എന്താടാ പറഞ്ഞത്? അങ്ങോട്ട് പോയെന്നോ ഇങ്ങോട്ട് പോയെന്നോ വഴുതനങ്ങ എന്നോ സത്യത്തിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? പറയണു സ്വാമി, വേഗം പറയൂ, ഒന്ന് പറയൂ. ഇദ്ദേഹം കന്നഡ സംഘം സെക്രട്ടറി, നിങ്ങൾക്ക് സമ്മാനം ഉജ്ജ്വല സ്വീകരണം എല്ലാം ഒരുക്കി വന്നിരിക്കുകയാണ്. നിങ്ങൾ സമ്മതിക്കുന്നെങ്കിൽ സന്തോഷം, ഇല്ലേ എന്റെ വാട് എനിക്ക്, ഞാൻ പോകുന്നു. ആഹാ രാഘവേന്ദ്ര, എല്ലാം നിന്റെ ദയവ്. എന്താ രത്നമ്മേ, തുളസി എന്ത് പറയുന്നു? എന്ത് പറയാനാണ് അവള് മുതലാളി, അവിടെ നിന്ന് പറഞ്ഞാലോ പഞ്ചാരയാണ് അവൾക്ക്. രാവും പകലും അങ്ങനെ കുറിച്ച് സ്വപ്നം കാണുകയില്ലേ ഭ്രാന്തി പെണ്ണ്. പണ്ട് എപ്പോഴും റോഡിൽ വെച്ച് കാണാനിടയായി. അന്ന് രാത്രിയിൽ അർത്ഥ നിദ്രയിൽ എണീറ്റ് എന്റെ ബെഡിൽ വന്ന് കിടന്നോണ്ട് എന്താ ചെയ്തെന്നോ? മോശം, ഞാൻ പറയില്ല. അവളോട് ഞാൻ നിന്റെ അമ്മയാണ്, ജമീൻദാരി ബാബു അല്ലടി എന്നെല്ലാം ഞാൻ പറഞ്ഞു. അയ്യേ, എനിക്ക് നാണമാകുന്നു, ഞാൻ പറയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇളക്കുമ്പോൾ മധുര 17-ൽ എന്തുമാതിരി ഉണ്ടായിരുന്നിരിക്കണം. ആ കാലം ഒന്ന് വേറെ. എനിക്ക് നമ്മുടെ തുളസിയുടെ പ്രായം ഉള്ളപ്പോൾ നാട്ടിലുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെ സമീപിച്ചിരുന്നില്ലെന്ന് കരുതിക്കൊള്ളിൻ. അതൊരു കാലം, എന്റെ തുളസിക്കുട്ടി എന്നെ പോലെ തന്നെയാ. അവിടുത്തോട് അവൾക്ക് പ്രാന്താണ് മുതലാളി. അവൾ എന്താ പറഞ്ഞത്? എന്തൊന്നാണ്? ആ വജ്ര നെക്ലസ്, അത് ചെയ്യിക്കണമെന്ന് പറഞ്ഞ് വഴക്ക് പിടിക്കുകയാണ് മുതലാളി. ജമീന്ദാർ അവരുടെ മുന്നിൽ വെറും കഴുത്തോടെ എങ്ങനെയാ വരുന്നത്, എങ്ങനെ വരാതിരിക്കും എന്ന പ്രയാസത്തിലിരിക്കുകയാണ് മോള്. മുതലാളി വിചാരിച്ചാൽ വജ്ര നെക്ലസ് എന്തിനക്കാ, വജ്രോഢ്യാനം തന്നെ ജയിച്ചു തരും. എന്താ മുതലാളി, നെക്ലസും ഒടിയാനും ഒക്കെ ശരി തന്നെ. ഈ തവണ ഇങ്ങോട്ട് തുളസി ഓർത്താണ് വന്നത്. ഇപ്പോഴെങ്കിലും വല്ലതും നടക്കുമോ? അല്ലെങ്കിൽ വല്ലതും നടക്കാതെ വരാനോ? കഴിഞ്ഞ തവണ അവള് വെളിയിലായിരുന്നത് കൊണ്ട് വയ്യാതെ വന്നതല്ലേ എന്നേ.
ഇന്ന് അവിടെ നിന്ന് സന്ധ്യ മയങ്ങാൻ ഉടനെ വന്നേക്കൂ. അവിടെ എല്ലാ ഏർപ്പാടുകളും ഇവിടെ താമസിക്കാതെ വരണം കേട്ടോ. അല്ല പിന്നെ ഞാൻ മിണ്ടില്ല. ഭംഗിയായി മോളെ, വളരെ ഭംഗിയായി. ഞാൻ ആ ജമീന്ദാർ അദ്ദേഹത്തെ എങ്ങനെ ആകർഷിക്കുന്നോർത്ത് തല കറങ്ങിയിരിക്കുമ്പോഴല്ലേ നീ ഇവിടെ തമ്പുരും വെച്ചോണ്ട് വെറുതെ എങ്ങനെ കുത്തിയിരിക്കുന്നത് നോക്കൂ. ചുമ്മാതെ എങ്ങനെ പ്രതിമ പോലെ കുത്തിയിരുന്നാലേ നമ്മുടെ തൊഴിൽ നടക്കുകയല്ല. ഒരുപാട് പണം മുടക്കി നിന്നെ ആട്ടവും പാട്ടവും പഠിപ്പിച്ചത് ഇത്തരം പണക്കാരെ ആകർഷിക്കാൻ വേണ്ടി അല്ലേടി മഠയി. സത്യത്തിൽ പുരോഹിതന്മാർക്ക് വിക്കും, നമുക്ക് ഭക്തിയും ഉണ്ടായിക്കൂടാ, അറിയാവോ? നോക്കൂ, സന്ധ്യ മയക്കത്തിൽ മുതലാളി വന്നു ചേരും, എതിർത്താൽ മുഖത്ത് വന്ന മഹാലക്ഷ്മി ദേവി വെറുതെ ഇറങ്ങിപ്പോകും. ഇത്തരം പണക്കാര് കൈവശം വന്നാൽ എന്ത് വിഷമം സഹിച്ചിട്ടാണെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം വാങ്ങിച്ചോളണം. നോക്കുമോളെ, നന്നായി വാസന തൈലം പുരുട്ടി കുളിച്ചിട്ട് വന്നാൽ പൂ ചൂടിച്ച് പട്ടുസാരി ഉടുപ്പിക്കാം. മോളെ, ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ പൊന്നു മോളല്ലേ, ചെല്ലു മോളെ. കാല പിടിക്കുന്ന എന്തിനാക്ക, രാത്രിയിൽ മുതലാളി പറയുന്ന അനുസരിച്ചാൽ അവക്ക് നല്ലത്. എതിർത്ത് വല്ലതും ചെയ്താൽ രണ്ടു കാലിലും പിടിച്ച് വലിച്ചേറി ദൂരെ എറിഞ്ഞു കളയും ഞാൻ. നിങ്ങൾക്ക് ഭ്രാന്ത, ആ വണ്ടി അവൾ പൊയ്ക്കഴിഞ്ഞു. നിങ്ങൾ വരി. സാർ സാർ, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ. ആ, ഒന്ന് ഇറങ്ങണം. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നില്ലേ? വളരെ സുഖമായിരുന്നു. എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും കൂടെ തന്നെ. നമസ്കാരം. Thank you.
ragam taanam pallavi ragam taanam pallavi നാമതിലോനെ കടലാടി കടത്തേ മണ്ണവി രാഗം താനം പല്ലവി നാമതിലോനെ കടലാടി കടത്തേ മണ്ണവി രാഗം താനം പല്ലവി നാദവർത്തുളൈ വേദമൂർത്തുളൈ വേദമൂർത്തുലൈ രാഗ കീർത്തുനൈ ത്രിമൂർത്തുനൈ രാഗം താനം പല്ലവി തരംഗാല സാരംഗരാഗാലു കൃഷ്ണലീലാ തരംഗിണി ഭക്തി ഗീതാലു കൃഷ്ണ തരംഗാല സാരംഗരാഗാലു കൃഷ്ണലീലാ തരംഗിണി ഭക്തി ഗീതാലു സസ്യകേദാരാല സ്വരസഗാന്ധാരാലു സസ്യകേദാരാല സ്വരസഗാന്ധാരാലു സരസ ഹൃദയക്ഷേത്ര വിമലഗാന്ധർവാലു സരസ ഹൃദയക്ഷേത്ര വിമലഗാന്ധർവാലു ക്ഷീരസാഗര ശയന ദേവഗാന്ധാരിലു ക്ഷീരസാഗര ശയന ദേവഗാന്ധാദിലോ ഈ പദ കീർത്തന ശേയഗ പമപദനിരാഗം താനം പല്ലവി നാമതിലോനെ കടലാടി കടത്തേതമന്നവിരാഗം താനം പല്ലവി ചരണമന്ദാര മധുപമ്മുനൈ വാലി ശ്രീചരണമന്ദാര മധുപമ്മുനൈ വാലി നിർമ്മല നിർവാണ മധുധാരലേ ഗ്രോലി നിർമ്മല നിർവാണ മധുധാരലേ ഗ്രോലി ഭരതാഭിനയ വേദ ഭരതാഭിനയ വേദ ൂണി കൈലാസ സദന കാംഭോജിരാഗന കൈലാസ സദന കാംഭോജിരാഗന നീ പദനർത്തന ശേയഗ പദനിരാഗം താനം പല്ലവി നാമതിലോനെ കടലാടി കടത്തേതമന്നവി രാഗം താനം പല്ലവി.
നടക്കാത്ത ദിക്കില്ല, അന്വേഷിക്കാത്ത വീടില്ല, രാത്രിയും പകലും ഊണ ഉറക്കവും ഇല്ലാതെ കണ്ണിൽ എന്നെ വെച്ചോണ്ട് കാത്തിരിക്കായിരുന്നു മോളെ. അമ്മ നിൽക്കും മോളെ. എന്താ മനുഷ്യ, നല്ല നിലയ്ക്ക് വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ എങ്ങനെ പിടിച്ചോണ്ട് പോരാമോ? നോക്കണം, നിങ്ങൾ ആരോട് സംസാരിക്കണമെന്ന് അറിയാവോ? അറിയാം പ്രഭു, ഈ ആളിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. എന്റെ മകൾ തുളസി സംഗീതം എന്ന് കേട്ടാ ജീവൻ കളയും. അതൊരു സൗകര്യമായി കരുതി ഈ സംഗീത മാസ്റ്റർ എന്റെ പെണ്ണിനെ വലയിൽ വീഴ്ച എന്നോട് പറയാതെ പിടിച്ചോണ്ട് പോന്നിരിക്കുകയാണ്. നീ വാ മോളെ. ഇത് കേട്ടെ സാറേ, ഇത്തരം പരിശുദ്ധമായ സ്ഥലത്തും സ്ഥാപനത്തിലൊക്കെ ഒരു പുണ്യാത്മാവിനെ വിളിച്ചോണ്ട് വന്നാൽ അനുഗ്രഹമായിരിക്കും. അതല്ലാതെ പെൺകുട്ടികളെ നശിപ്പിച്ച് കിടക്കുന്ന ഇത്തരം മനുഷ്യരെ അല്ല വിളിക്കേണ്ടത്. എന്റെ അച്ഛൻ അദ്ദേഹത്തിന് രണ്ട് ഭാര്യയായിരുന്നു. ഞാൻ മൂത്ത ഭാര്യയിലുള്ള എന്റെ അമ്മ മരിച്ചു. അയ്യോ പാവം. ഇപ്പോൾ എന്റെ അച്ഛൻ രണ്ടാം ഭാര്യയുടെ കുട്ടിക്ക് സ്വത്തെല്ലാം എഴുതാൻ പോവാണ് അത്ര. എന്തോ എന്താ വരുന്നേ? നിങ്ങളെ അല്ല എന്നെ അവിടെ ഇരിക്ക. എനിക്ക് അവിടെ പണിയുണ്ട്, നീ കാര്യം പറ. ഇത് സത്യമാണ്? നമ്മൾ എങ്ങനെയാ വിചാരിക്കുന്നത്? ശാസ്ത്രിയണ്ണനെ തുളസിയെ വിളിച്ചുകൊണ്ട് ഊര് ചുറ്റുകാണത്രേ. അതുവരെ സത്യമാണ്, അതിനുമേൽ വേറെന്തെങ്കിലും കരുതുന്നാൽ അബദ്ധം. തീർന്നില്ലേ? അതല്ലേ അമ്പോ, ലോകരെല്ലാം ചെവി കരളാൻ തുടങ്ങിയിരിക്കുന്നു. കറണ്ട് കൊള്ളട്ടെ, ചെവി തന്നെ പോരാ, മൂക്കും കൈയും കാലും ഒക്കെ കറണ്ട് തിന്നാൻ പറയാ. ഞാൻ അവിടെ പാർട്ടിയായിട്ട് സംസാരിക്കുമ്പോ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ അമ്മയ്ക്ക് രണ്ട് ഭർത്താക്കന്മാർ, പിന്നെ നിങ്ങളുടെ അച്ഛൻ മരിച്ചു. അല്ല സാർ, എന്റെ അച്ഛനെ രണ്ട് ഭാര്യമാർ, എന്റെ അമ്മയാണ് മരിച്ചത്. ഓഹോ, പിന്നെ ഇങ്ങോട്ടൊന്നും വന്നേ. എടി എടി, കിടന്ന് തൊള്ള തുറക്കാതെടി. തൊള്ളയുമല്ല കൊള്ളയുമല്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ശാസ്ത്രീയൻ എത്ര നിഷ്ഠയുള്ള ആളാണ്, എന്ത് വലിയ പാരമ്പര്യമുള്ള വംശമാണ്. നിത്യവും ഈശ്വരാസ്ത്ര നടത്തി കയറി പച്ചവെള്ളം തുടങ്ങിയ ആളല്ല. പിന്നെ ഇപ്പോഴെന്താ കള്ളു കുടിച്ച് റോഡി കിടക്കുകയാണ്? ഒരനാഥയ്ക്ക് ആശ്രയം കൊടുത്തു, അതല്ലേ പായന്റ് ഒക്കെ നീ ഭാവന ചെയ്ത് തിരിച്ചു വളച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോഴെന്താണ് പറഞ്ഞത്? നിങ്ങൾക്ക് രണ്ട് ഭാര്യ, മൂത്ത ഭാര്യ മരിച്ചു. അല്ലല്ല, ഞാൻ മരിച്ചു. നമസ്കാരം, പോയിട്ട് വരാം. ഇല്ല, ആരും മരിച്ചിട്ടില്ല. പോയോ? അതല്ലേ, ശാസ്ത്രണനും വീട്ടുകാരി എപ്പോഴും ആചാരങ്ങളിൽ ആചാരന്മാരാണ്. പിന്നെ ഇങ്ങനെ പാർട്ടി പാർട്ടിന് പോയി. നിന്റെ പോയിന്റ് പറ. തുളസിക്ക് അങ്ങേര് ആശ്രയം കൊടുത്തു എന്നല്ലേ? സംഗീതം രണ്ടാൾക്കും പ്രാണനായതിനാൽ അമ്മാതിരി ചെയ്തു, കുറ്റമാണോ? ഏതെങ്കിലും ലേഡീസ് പാർട്ടി വന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു വിചാരിക്ക്, നിന്നെ ഉപേക്ഷിച്ച് ആ പാർട്ടിയുടെ പുറകെ ഞാൻ പോയി കളയുമോ? എടി, കുലം എന്തായാലും തുളസി സത്യത്തിൽ തുളസി പോലെ പവിത്രയാണ്. ആ വിനയം, വിവേകം, ശ്രദ്ധ, ആ ഭക്തി, ഇതെല്ലാം വേറെ ആർക്കുണ്ട്? അദ്വൈത സിദ്ധിക്ക് അമരസ്ഫലഭിക്കി ദാനം സോപാനം. അദ്വൈത സിദ്ധിക്ക് അമരസ്ഫലഭിക്കി ദാനം സോപാനം. സത്സാധനതു സത്യശോധനതു സംഗീതമേ പ്രാണം. ഗപ്പ ദമ്മ മദ പദമ ഗ
ഇത്രയും കാലം നിന്റെ പൂമ്പഴം പോലത്തെ മേനിക്കൊഴുപ്പ് നോക്കി കുഴിച്ചു നടക്കുകയായിരുന്നു. ഇപ്പോഴെല്ലാം മോഹം തീർന്നു പെണ്ണി. ഇനി ആ സംഗീത മാസ്റ്റർ കൂടെ ഊറിയുറ്റുകയോ സമുദ്രത്തിൽ മുങ്ങിച്ചാകുകയോ ചെയ്യേ. ഇവൻ നിനക്ക് ദൈവമാണ്. സരിഗമോ പാടാനില്ലാതെ ശൃംഗാരമെന്നറിയാത്ത ഈ വിഡ്ഢിയ നിന്നെ എന്ത് ചെയ്യാനാ മഠൈ? വേണമെങ്കിൽ പോ, ഇവന്റെ കൂടെ പോ. അതായത് നിങ്ങൾ പറയുന്നത് തുളസിയെ വിടുവിക്കണമെന്നാണ്, അങ്ങനല്ലേ? അതേടാ മാധവ, തുളസി എങ്ങനെയായാലും ഈ കേസിൽ നിന്ന് വിടുവിക്കണം. എന്ത് ചെലവെന്നാലും ഞാൻ വഹിച്ചോളാം. എനിക്ക് മനസ്സിലായി. ഇതിൽ എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടെങ്കിൽ തുളസിയുടെ തള്ളയല്ലാതെ ആ പെണ്ണിന്റെ കുറ്റമൊന്നുമല്ല. എങ്ങനെയും വാദിച്ച് ജയിച്ചുകൊള്ളാം. പിന്നെ കാപ്പി പഞ്ചസാര ഇടാത്തതാ ഈ ഗ്ലാസ്. ഇപ്പോൾ എന്റെ പോയിന്റ് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളെയും കുറിച്ച് എനിക്കറിയാം. എന്നാൽ നമ്മുടെ ചുറ്റും ഒരു ലോകമുണ്ട്. വളർന്ന കുട്ടിയും തന്തയും കൂടി ഒരു രക്ഷയിൽ പോകുന്ന കണ്ടാൽ കാര്യമറിയാതെ കുശുകുശുക്കുന്നതാണാ ലോകം. ലോകേശ്വരനെ അല്ലാതെ ലോകത്തിനെ ഭയപ്പെടേണ്ടതില്ല മാധവ. ഞാനും തുളസിയും തമ്മിലുള്ള ബന്ധം ആ പരമേശ്വരനറിയാം, എനിക്കും അറിയാം. നീ ആ കേസിന്റെ കാര്യം ആലോചിക്കും. ഈ കേസ് സ്വീകരിച്ചു കഴിഞ്ഞോ? അപ്പൊ തുളസിക്ക് വേണ്ടി വാദിക്കാനും പോകുമോ? വാദിക്കാനായിട്ടല്ലേ കേസ് സ്വീകരിക്കുന്നത്. വാദിച്ച് ജയിപ്പിക്കാനാ ഉദ്ദേശം? ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയല്ലേ വാദിക്കുന്നത്. എന്നാൽ ഒരു കുപ്പി ഗ്ലാസ് പൊട്ടിച്ചിങ് എടുക്കണം. എന്തിന്? എനിക്കൊരു ഗ്ലാസിന്റെ മുറി വേണം. എന്തിനാ? എന്നെ കുത്തിക്കൊല്ലാനാടി? അല്ല, എനിക്ക് തന്നെ കുത്തിച്ചാകാനാ. മഹാബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് എന്താണ് ഒരു ഗുണം? ഇങ്ങനൊരു വേഷാസ്ത്രീ രക്ഷിക്കാൻ വാദിക്കുന്നത്ര. നിനക്ക് കൃഷ്ണ കൃഷ്ണ രാമരാമ ഞാൻ വാദിക്കും നിശ്ചയം. എന്ത് വേണം നിനക്ക്? ഇപ്പൊ എന്ത് വേണം? Thank you.
വയറ്റിൽ വന്ന് പറഞ്ഞല്ലോ ഡിനിയ, നന്മയ്ക്ക് വേണ്ടി പറഞ്ഞത് വെറുതെ പാഴുവാക്കായി പോയി. പെറ്റതല്ല കീകര വരുത്തില്ലോ, ഇതിനെല്ലാം നീ അനുഭവിക്കാതെ പോകില്ല. നിങ്ങൾ വിഷമിക്കണ്ട അക്ക, നിങ്ങൾ തിരികെ വരുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ ലൈനിൽ വീഴ്ചരാം. ഗുണമില്ലാത്ത സന്താനത്തിന് പ്രസവിച്ചു, അതിന്റെയാ ഞാൻ അനുഭവിക്കുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? നിന്റെ തോടിയാൽ ഒരിച്ചുകളെയും കരുതിക്കോ, നടുവീട്ടിലേക്ക്. അമ്മയെ തായെന്നെല്ലാം പറഞ്ഞ് പൂജിച്ചിട്ട് കാര്യമില്ല. ഒന്നാം തരം അടി വന്നാൽ പറയുന്നവന്റെ അടുത്തേക്ക് എതിരെ പറയാതെ പോകും. നീ പോണം. ഞാൻ എങ്ങും കണ്ടിട്ടില്ല. തീണ്ടലും തൊടിയിലും ഇല്ലാത്ത വീട്ടിൽ ഒറ്റ ക്ഷണം ഞാൻ നിൽക്കില്ല. ശാരദ കുഞ്ഞേ, ഞാൻ എന്റെ പാട്ടിന് പോവുകയാണ്. പൈത്തമുള്ളവരെ കുടുംബത്ത് കൊണ്ടുവച്ച് പഞ്ചമഹാപാപങ്ങൾ ചെയ്യുകയാണ്. മഹാനരകത്തിൽ പോയി വീണോളും. പരിശുദ്ധമായ ഒരു വീടായത് കൊണ്ടാ ഇത്രയും നാൾ ഞാൻ ഇവിടെ കഴിഞ്ഞത്. ഇപ്പോൾ ഓരോ പരിഷ്കാരം വന്നു വന്ന് കേറ്റാ മേലാത്തവരെ കുടുംബത്തിൽ കയറ്റുന്നത് കണ്ടിട്ട് എനിക്ക് തീക്കകത്ത് നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. വല്ലയിടത്തും കൃഷ്ണാരാമാന്ന് ജപിച്ചോണ്ട് കുത്തിയിരുന്നോളാം. കേട്ടല്ലോ മോളെ, ഇത്രയും നാളും ഇന്നാരുടെ വീടെന്ന് പറഞ്ഞാൽ അഗ്നിഹോത്രത്തെക്കാൾ പവിത്രമാണെന്നാ വെച്ചിരുന്നത് നാട്ടുകാർ. ഇപ്പോൾ ആ നാട്ടുകാരെ മൂക്കുത്ത് വിരൽ വെക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല ശാരദ മോളെ. അച്ഛാ, വേലക്കാരി അമ്മ, നീ പോയി പൂജാമുറി വൃത്തിയാക്കും മോളെ. എന്താ നിനക്ക് പാചകം ചെയ്യാൻ അറിയില്ലേ? പിഞ്ചു പൈതൽ, അതിന് വേല ഞാനൊന്നും അറിയാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടാൽ അറിയാവുന്നൊരു വഴി സഹായിച്ചു കൊടുക്കണ്ടേ?
ആചാര വ്യവസ്ഥകൾ മനസ്സിനെ ക്രമമായ മാർഗത്തിൽ ബന്ധിക്കാനാണല്ലാതെ മനുഷ്യരെ കുലമെന്ന് പറഞ്ഞ് വേർതിരിക്കാനായിട്ടല്ല തുളസി. ശങ്കര നാദശരീരാപര വേദവിഹാര ജീവേശ്വര ശങ്കര നാദശരീരാപര ഹര ജീവേശ്വര ശങ്കര ീവൻ
ഗാനമേ നീതനി പ്രാണമേ ഗാനമനീ മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമനീ പ്രാണമു നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമനീ മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി നാദോപാസന ചേసిన വാടനു നീ വാടനു നേനൈതേ നാദോപാസന ചേసిన വാടനു നീ വാടനു ഇക്കരീന്ദ്ര ചിതഹിമഗിരീന്ദ്ര സിത കന്ദര നീലകന്ദര ഉദ്ദുലരുക നീ രുദ്രവീണ എണ്ണിത്ര ഗാനമിതി അവതരിന്തരാ തിരിധരിന്തരാ ശങ്കര നാദ ശരീര പര വേദവിഹാര ജീവേശ്വര ശങ്കര మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుపులు మురిసే పెదవుల చిరు చిరు నవ్వులు కాబోలు ఉరిమే ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశాన శిరసు గంగ ధరకు జారిన శివగంగ పరవశాన శిరసు గంగ ధరకు దారిన శివగంగ నాగానల హరి నువ్వు మునుగంగ ఆనంద వృష్టి నెక్కడవంగ శంకర నాద శరీర పర ജീവേശ്വര ശങ്കര 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 എന്താ കുഞ്ഞെ വണ്ടി വേണോ? ഗുരു, ഈ നിർഭാഗ്യതയുടെ പാപങ്ങളെല്ലാം കൂടെ എന്റെ ഉദരത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വിധിച്ചിട്ടില്ലാത്ത കൊണ്ടാവാം ജീവിതാന്ത്യം വരെ അങ്ങയുടെ പാദസേവ ചെയ്യണമെന്നുള്ള എന്റെ ആശ ഫലിക്കാതെ പോയി. അതിനാൽ
എനിക്ക് പിറക്കാൻ പോകുന്ന എന്റെ പുത്രനെ അങ്ങയുടെ പേര് പറഞ്ഞു വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങതിന് അനുവദിക്കില്ല ഗുരു. ശങ്കരാഭരണം വിഷസർപ്പമാണെന്നും ആ വിഷസർപ്പം ശങ്കരന്റെ ആഭരണമാണെന്നും അങ്ങ് പറഞ്ഞുവല്ലോ. എന്നിൽ രൂപം കൊണ്ടുവരുന്ന ആ വിഷബീജത്തിന് ഈ ശങ്കരന്റെ പാദങ്ങളിൽ ചേരാൻ കഴിഞ്ഞാൽ അതിൽ കവിഞ്ഞ മറ്റൊരാനന്ദവും എനിക്കില്ല ഗുരു. കേറുകുഞ്ഞെ, പറഞ്ഞില്ലേ നമ്മുടെ തായും തന്തയും ഗുരുവും ദൈവവും എന്ന് അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളാണ് മോനെ. ഇത് ശങ്കരശാസ്ത്രിയോ? എവിടെ? ഹലോ ശങ്കർ ശാസ്ത്രി, ഹൗ ആർ യു ഏരിയൽ ശാസ്ത്രി? ഹലോ ശങ്കർ ശാസ്ത്രി, ഹൗ ആർ യു ഏരിയൽ ശാസ്ത്രി? നമ്മോദര ഭൂമികര ബാബ്ജി. എന്റെ അച്ഛനും അമ്മയും ചത്തുപോയി, ഗതിയില്ലാത്ത അനാഥനാണെന്ന് പറയും. പിന്നെ ഫൈറ്റിന് വല്ലതും തന്ന വേലയെല്ലാം ചെയ്ത് അവിടെ കഴിഞ്ഞോളാന്ന്. ഇത്രയും നാൾ നിന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തത് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നിന്നെ ചേർക്കാനാണ്. എനിക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്ക് കിട്ടുന്നത് കണ്ട് മനസ്സ് കുളിർത്ത് എനിക്ക് മരിക്കാനാണ്. ഒന്നും ഭയപ്പെടേണ്ടമ്മേ, ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് സംഗീതം അഭ്യസിച്ച് അദ്ദേഹത്തെ പോലെ വലുതാവുമേ. Thank you.
നമസ്കാരം. ചെറിയ പയ്യൻ, ആ പാട്ട് പാടുന്ന എന്ത് മനസ്സിലാക്കിയ? ഭവസാഗർ എന്ന് പറഞ്ഞ ആ വാക്കിന് അർത്ഥം എന്താ? ഭവസാഗർ എന്ന് പറഞ്ഞ ഭവസാഗരം എന്നാൽ പ്രായമായവർക്ക് കഷ്ടതകൾ, ചെലവുകൾ, വിവാഹം, വിരുന്നുകൾ, രോഗങ്ങൾ, ചികിത്സകൾ ഒക്കെ വരില്ലേ, അപ്പോ അവയൊക്കെ താങ്ങാനാവാതെ ഈ സംസാരമാകുന്ന സമുദ്രം കടക്കാൻ പ്രയാസമെന്ന് തോന്നും എന്നർത്ഥമാണ്. ഓ അതാണോ ഭവസാഗരം എന്ന് പറഞ്ഞ കഷ്ടപ്പാട്? നോക്കിയിട്ട് അറിയാതെ പാടിയത് ശരിക്കും എന്നെ പറ്റി തന്നെ പാടിയതാ. എനിക്ക് ഒരുപാട് ഭവസാഗരങ്ങളുണ്ടെന്ന്. എനിക്ക് അമ്മയും അച്ഛനും ആരുമില്ല, അനാഥ പയ്യനാണ്, അതൊരു ഭവസാഗരം തന്നെയല്ലേ. ആ എന്നെ കൂട്ടൊരു സഹോദരൻ നിങ്ങൾക്കുണ്ട്, നല്ല വസ്ത്രം കൊടുത്ത് സ്കൂളിൽ വിട്ട് പഠിപ്പിക്കില്ലേ? എന്നെ അങ്ങനെ പഠിപ്പിക്കാൻ ആളില്ല, നല്ല വസ്ത്രം പോലും ഇല്ല, അതൊരു ഭവസാഗരല്ലേ. പിന്നെ പറഞ്ഞ ഓരോ ദിവസവും ഓരോ വഴിയിലും നടന്നിട്ട് ഒരു വിടുവല്ലോ കിട്ടുന്നില്ല. അപ്പൊ പോയി വയറ് നിറച്ച് പച്ചവെള്ളം കുടിക്കും. അത്ര തന്നെ ഓരോ കവള്, ഇത് പരിപ്പ്, ഇത് ചോറ്, ഇത് കൂട്ട എന്ന് കരുതിക്കൊണ്ടാ കുടിക്കുന്നത്, അതൊരു ഭവസാഗരല്ലേ. എപ്പോഴും മഴയെത്തും വെയിലെത്തും, എവിടെയെങ്കിലും ഇങ്ങനെ കൂന പിടിച്ചിരിക്കും. ഇങ്ങനെ ഭവസാഗരങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി ഇരുന്ന് പാട്ട് പാടുന്നത്. പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന എന്താ? ഇന്നലെയാണ് ഞാൻ അറിഞ്ഞത് ഇത് ശങ്കരശാസ്ത്രിയുടെ വീടാണെന്ന്. അദ്ദേഹത്തിന്റെ മകളല്ലേ, ഞാനിവിടെ ആദ്യമാണ്. അദ്ദേഹത്തിന്റെ മകളായതുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ലേ, എന്നെ കൂട്ട് പടുപാട്ട് പാടുന്നവർ തുടങ്ങി കച്ചേരി നടത്തുന്നവർ വരെയുള്ള പാട്ടുകാർക്കെല്ലാം ശങ്കരശാസ്ത്രികളാണ് ദൈവം. ഞങ്ങൾക്ക് വേറെ ദൈവമില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് പാടിക്കൊണ്ടിരുന്ന ആ ദൈവത്തിന്റെ മനസ്സലിഞ്ഞ് എനിക്ക് എന്തെങ്കിലും ജോലി തന്ന ഈ വയറ്റിന് വല്ലതും ആവുമല്ലോ എന്ന് വിചാരിച്ച് പാടിക്കൊണ്ടിരുന്നതാണ്. പാവം ചെക്കൻ, വിശക്കുന്നുണ്ടോ ഇപ്പോ? ഉണ്ട്, ഞാൻ ഇന്നലെ തന്നെ ഒന്നും കഴിച്ചതല്ല. അങ്ങനെയാണോ? ശരി വരൂ. അമ്മേ, പൂജാരി വരം തന്നു കഴിഞ്ഞു, ഇനി ആ ദേവന്റെ വരം കൂടെ കിട്ടിയാൽ മതി. അപ്പോഴേ ഞാൻ നിങ്ങളെ അക്കാന്ന് വിളിച്ചോട്ടെ. വിളിച്ചോ ബാബു, അതിനെന്താ? എന്നാൽ ഇനി നിങ്ങൾ ഒന്നും ഭയപ്പെടേണ്ട അക്ക, ഇപ്പോഴേ അനിയൻ നിങ്ങൾ വന്നില്ലേ. നോക്ക്, ഞാനിങ്ങനെ വിരല് പോലെ ഇരിക്കുന്നെങ്കിലോ എനിക്ക് എല്ലാ പണിയും അറിയാക്ക. വിരല് ചത്തി കളയാതെ കറിക്ക് നിർക്കാൻ അറിയാം, കീറി കളയാതെ തുണി നനയ്ക്കാൻ അറിയാം, തുറപ്പ് പിടിച്ച് നന്നായി തൂത്തു വരാൻ അറിയാം. അമ്പമ്പേ, എല്ലാ പണിയും എനിക്കറിയാം, വരെ കാണിച്ചു തരാം. അത് ശരി, അക്ക പാചകം ചെയ്യുന്നോ അതോ കുളിച്ചിട്ട് വന്ന് ഞാൻ അടുക്കള കയറണോ? വേണ്ട, നീ ഒരു പണിയും ചെയ്യണ്ട, ചുമ്മാ ഞാൻ ഊണ് തയ്യാറാക്കിയിട്ട് വിളിക്കാം. ആ വീടിന്റെ വാതിൽ തൊട്ടാ മതി മോനെ, തമ്പുരുവിന്റെ നാദം കേൾക്കാം. ആ നാല് ചുവരുകൾക്കുള്ളിൽ എവിടെ ചുവട് വെച്ചാലും സപ്തസ്വരങ്ങൾ കേൾക്കാം, അറിയോ? ആ വീട് തന്നെ സംഗീത സരസ്വതിയുടെ ക്ഷേത്രമാണ്. ഞാൻ കുരങ്ങനല്ല ബാബുജി, ശങ്കരന്നാ. ഞാനൊരു, നിങ്ങൾ പറയക്ക. പാവം, ആരുമേതുമില്ലാത്ത അനാഥ പയ്യനാണ് അച്ഛ. വയറ്റിനും എല്ലാം കൊടുത്താൽ ഇവിടെ വേല ചെയ്തോളാമെന്ന് പറഞ്ഞു. ദയ തോന്നി ഞാൻ നിന്നോളാം പറഞ്ഞു.
ഇന്നലെ അവിടുത്തോട് ഇത് പറയാൻ ആലോചിച്ചു വന്നാണ് ബാബുജി. അവിടുന്ന് കഥവ് തുറക്കുന്നതിന് മുമ്പ് ആ എതിർ വീട്ടിലുള്ള ഹിപ്പികളില്ലേ, അവരുടെ ആർപ്പും വിളിയും കേട്ട് അവരെ പരിഹസിക്കാൻ ഇങ്ങനെ ഇങ്ങനെ നടുവിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. അവിടുന്ന് കഥവ് തുറന്ന് ടപ്പോന്ന് അടിച്ചു കളഞ്ഞു. അവിടുന്ന് അടിച്ചാലും ശരി കൊന്നാലും ശരി ഈ പാദങ്ങൾ തന്നെ സേവിക്കാൻ വന്നാണ് ഗുരു. എന്റെ വയറ് വളരെ ചെറുതാണ്, ഏറെ തിന്നണ്ട. ദേ ഇത്രയും ഇത്രയും തന്നെ, ഞാൻ എല്ലാ പണിയും ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ വസ്ത്രം നനച്ചു തന്നോള, എനിക്ക് മന്ത്രശ്രമങ്ങളൊക്കെ അറിയാം. അവിടുന്ന് പൂജ ചെയ്തു വന്നിരിക്കുമ്പോ ഞാൻ അതെല്ലാം ചൊല്ലിക്കൊള്ളാം. ആട്ടെ, അവിടുന്ന് കുളിക്കുമ്പോ പുറന്തേക്കോ അവിടത്തേക്ക് കൈയെത്തുമോ, അതൊക്കെ ഞാൻ ചെയ്തോളാം ഗുരു. ആ ഇപ്പോ ബ്രോജേവാരവരുരാ എന്ന പല്ലവി വീണ്ടും ഒന്നുകൂടെ വരും. അതെ, നിന്റെ വീട്ടിൽ റിക്കാർഡുകൾ റിക്കാർഡുകൾ വളരെയേറെ ഉണ്ടല്ലോ. ഉണ്ട് സർ. ഈ കീർത്തനം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട് മാസ്റ്റർ. എങ്ങനെ കേട്ടിട്ടുള്ളൂ? പാടും. ബ്രോജേവാരവരുരാ നിനുവിനാ രഘുവരാ. സ്റ്റാപ്പ് ഇറ്റ്, സ്റ്റാപ്പ് ഇറ്റ്. ഇതാണ് നീയും ഞാനുമായുള്ള വ്യത്യാസം. ഇത് വണ്ടപ്പോഴോ മനുഷ്യൻ വള്ളത്തിൽ പോകുന്ന കാലത്ത് പാടിയ പാട്ട് അന്നത്തെ രാഗം. ഇപ്പോ ബസ്സും റെയിലും വിമാനവും റാക്കറ്റും ജാക്കറ്റും ജെറ്റും എല്ലാം വന്നു കഴിഞ്ഞു. സ്പീഡ്, ലോകമെല്ലാം സ്പീഡ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്പീഡ് എങ്ങനെ വർദ്ധിച്ചുവോ അങ്ങനെ സംഗീതത്തിലും വരണം. ഈ വിഷയത്തിൽ ഞാൻ വളരെയേറെ പരീക്ഷണങ്ങൾ നടത്തി, പുതിയ രാഗങ്ങൾ കണ്ടുപിടിച്ചു, ട്യൂൺ ചെയ്തു. യഥാർത്ഥത്തിൽ എന്നെപ്പോലൊരു മേധാവിയുടെ അടുത്ത് സംഗീതം പഠിക്കാൻ വന്നത് നിന്റെ സുഹൃത്തു വന്നു വെച്ചു. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഈ പാട്ട് എങ്ങനെയാ പാടേണ്ടത്? എന്നാൽ എങ്ങനെയാ നീ ചരണം ഭുജമുലനെ വിടദാല കരുണ ല വാ ലബ്രോ ചേവരുരാ ഓ ചതുര നാനാ ത്രിവന്ദിത നീ കുപര കേല നയ്യ ഓ ചതുര നാനാ ത്രിവന്ദിത ശങ്കരാവരുടെ മരണം മരണം. ഭാഗവതരെ പോലുള്ള യാഥാസ്ഥിതികരെ, എന്നെ പോലുള്ള മേധാവികൾ നടത്തുന്ന ഈ പരീക്ഷണം സംശയമില്ലാതെ കേൾക്കണം. അക്ഷരങ്ങളെ ഇഷ്ടം പോലെ പിരിച്ച് ഭാവത്തെ നശിപ്പിക്കുന്നതല്ലേ മനുഷ്യ പരീക്ഷണം? രാജു, വിശന്നുകരയുന്ന പൈതൽ അമ്മയെന്ന് ഒരു തരത്തിൽ വിളിക്കുന്നു. തട്ടിവീണ് പരിക്കേറ്റ പൈതൽ അമ്മയെന്ന് മറ്റൊരു തരത്തിൽ വിളിക്കുന്നു. നിദ്രയിൽ ഞെട്ടിപ്പിറഞ്ഞുനീറ്റ പൈതൽ അമ്മയെന്ന് വേറൊരു തരത്തിൽ വിളിക്കുന്നു. ഓരോ അനുഭൂതിക്കും ഓരോ നിർദ്ദിഷ്ടമായ നാദമുണ്ട്, ശ്രുതിയുണ്ട്, സ്വരമുണ്ട്. ആ കീർത്തനത്തിന്റെ ഓരോ അക്ഷരത്തിനും പിന്നിൽ ആർദ്രത നിറഞ്ഞു നിൽക്കുന്നു രാജു. താതാത്മ്യം നേടിയ ഒരു മഹാമനുഷ്യയുടെ ഹൃദയത്തിനുള്ളിൽ നിന്ന് തന്നെത്താനെ ഗംഗാജലം പോലെ പ്രവഹിച്ച ഗീതമാണത്, രാഗമാണ്. അല്പജ്ഞാനം കൊണ്ട് പരീക്ഷണ പേരിട്ട് അമൃതമൂല്യമായ സംഗീതത്തെ അശുദ്ധമാക്കരുത്. നമ്മുടെ നാട്ടിന് അഭിമാനിക്കാവുന്ന ഉത്തമോത്തമമായ സംഗീതത്തെ അപമാനിക്കാതിരിക്കുക. എവിടെ നിന്ന് വന്നു? അയാളുടെ പാട്ടൊന്നല്ല പറയുന്നത് ഒന്നും മനസ്സിലായില്ലേ എനിക്ക്. ആട്ടുകുട്ടി, നിനക്ക് എന്തെങ്കിലും കാര്യം മനസ്സിലായോ? ഭംഗിയായിട്ട് മനസ്സിലായി മാസ്റ്റർ. തൂത്തുകളാ ആ ബുദ്ധിയെത്താൻ പറയുന്നെല്ലാം വിട്, ഇപ്പൊ പാടി നോക്കൂ.
എനിക്ക് പഠിക്കണ്ട, നിങ്ങൾക്കൊന്നും അറിയില്ല, ഞാൻ പോവാ. അമ്മണി 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 കുട്ടി, ഇന്ന് അവിടുന്ന് രാജ്മാഷോട് പറഞ്ഞതല്ലേ എനിക്ക് മനസ്സിലായി. എന്നാൽ ഒറ്റ ആർദ്രത എന്ന വാക്കിന്റെ അർത്ഥം കിട്ടിയില്ല ബാബുജി. ഈ ആർദ്രത എന്നാൽ എന്താണ് ബാബുജി? അത് ഭാഷയ്ക്ക് അതീതമാണത്, മനസ്സിനെ ദ്രവിപ്പിക്കുന്ന ഭാവന. അതാ എങ്കിലും മാഷയുടെ പാട്ടിൽ ആർദ്രത ഇല്ലെന്നോ? ആർദ്രതയില്ല, ഹാസ്യമുണ്ട്, വിനോദമുണ്ട്. ആ രാഗം ആലപിച്ചാൽ കല്ലും അലിഞ്ഞ് പ്രവഹിക്കുമെടാ. സംഗീതമെന്നത് ഒരു വരമാണ്, ഭഗവത്തത്വമായ ശക്തി. അതിനെ ഇങ്ങനെ വിനോദപാത്രമാക്കുന്നത് മഹാപാതകം. അതായത് അങ്ങനെയല്ലേ പാടേണ്ടത്? അങ്ങനെയൊന്നുമല്ല, ആ കീർത്തനം ആലപിക്കേണ്ട രീതി തന്നെ അതല്ല. ನಾನು ಬ್ರೋಚೇವರುರ ತಿನುವಿನ ರಘುವರ ಈ ಚರಣ ಅಂಬುಜ ಮುಲುನೆ ಚರಣ ಅಂಬುಜ ಮುಲುನೆ ಬಿಡದಾಳ ಕರುಣಾಲವಾಲ ಚತುರಾನನಾದಿ ಬಂದಿತ ನೀಕು ಪರ ಕೇಳನಯ್ಯ ಚತುರಾನನಾದಿ ಬಂದಿತ ನೀಕು ಪರ ಕೇಳನಯ್ಯ ಓ ಚತುರಾನನಾದಿ ಬಂದಿತ ನೀಕು ಪರ ಕೇಳನಯ್ಯ ചരിതമു പൊകടലേനി ചിന്തീച്ചി വരമുദീച്ചി വേഗമേ ചരിതമു പൊകടലേനി ചിന്തീർച്ചി വരമുദീച്ചി വേഗമേ സനിത പദനി സനി നിദ പമ പദമ ഗ മ ಪದನಿ ಸನಿದ ಪಮ ನಿದ ಪಮ ಗಮ ಪದ ಮಗರಿತ ಸಮ ಗಮ ಪದ ಮ ಪದನಿ ಸಸರಿನಿ ನಿನಿ ಸದ ದದನಿ ಪದ ಮ ಪದನಿ ಸನಿದ ಪ ಮಗಮ ನಿದ ನಿ ಪದ ಮ ಪದನಿ ಸಮ ಗರಿತ ರೀ ಸನಿದ ಪ ಸನಿದ ಪಮ ಗಮ ಪದನಿ ಕರಿರಾದುನು ಬ್ರೋಚಿನ ವಾಸುದೇವುಡವು ನೀವು ಕಡ ಪಾದ ಮಗರಿತ
പുറത്തേക്ക് ഇറങ്ങി മാമ, മരുന്നുണ്ടാവും, ഇരിക്കൂ. ഇരിക്കാനൊന്നും ടൈമില്ല മോളെ. നോക്ക്, നീ അർജന്റ് ആയി ഡ്രസ്സൊക്കെ ഒന്ന് മാറി പോകാം. എങ്ങോട്ടാ മാമ? ഞാനും അമ്മാവിയും അയനാവരത്തിന് പോകുന്നു മോളെ. നേർച്ചയ്ക്ക് പോവുക. നീയും കൂടി വന്ന് ആ പുണ്യക്ഷേത്രത്തിൽ സ്വാമി ദർശനം നടത്തിയാൽ നിന്റെ കല്യാണ കാര്യത്തിൽ വല്ലതും ഗുണമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പുറപ്പെടും മോളെ, പുറപ്പെട്. അച്ഛനോട് പറയാതെ? അച്ഛനാണ് പോലും അച്ഛൻ. ഒരിടത്ത് വിടുകയില്ല, ഒരു വസ്തു കാണിക്കുകയില്ല, ഒരു ചിന്തയില്ല, വിചാരമില്ല. അവൻ എന്താ അച്ഛനാ മോളെ? എന്തുമാതിരി മനുഷ്യനാവൻ? അതല്ല മാമ, മാമൻ അച്ഛനോടൊന്ന് പറഞ്ഞിട്ട് മതിയെന്ന്. പറയാം മോളെ, ഞാൻ പറയാം. എന്താ നിന്റെ അച്ഛനെ എനിക്ക് ഭയമാ? എന്റെ തല വെട്ടിക്കളയോ? നിന്റെ കുട്ടിക്കാലവേ നീ ഓർക്കുന്നുണ്ടോ എന്തോ? അന്നൊക്കെ നിന്റെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ വിറയ്ക്കുമായിരുന്നു. അവൻ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാറേ ഇല്ല. അവൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒന്നും മിണ്ടാതെ സ്ഥലം വിടുവായിരുന്നു. അരിഞ്ഞു കളയും ഞാൻ. എന്താടാ കളിയാക്കും അവിടെ പഴച്ചവനെ? നിന്റെ ചെവിടുത്ത് കളയും. വരട്ടടാ, വരട്ടെ, കണക്കിന് പറഞ്ഞു കൊടുക്കും. ശാരദയെ എന്റെ കൂടെ അയക്കണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടാൽ അവൻ എതിർക്കാൻ ധൈര്യമുണ്ടോ? എങ്ങോട്ടാണടാ? ഞാനും എന്റെ ഭാര്യയും അന്നാപുരത്തിന് പോകുന്നു. ശാരദയെ കൂടെ പറഞ്ഞു വിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശാരദ വസ്ത്രമൊക്കെ എടുത്തോ. ഇനി എന്നെ കൊണ്ടാവില്ല, എനിക്ക് കേറാൻ വയ്യ മഹാപ്രഭു. എടാ രാമോ, എന്തോ എനിക്ക് ക്ഷീണം വരുന്നടാ. ഭംഗിയായി ഉരല് വന്ന് മദ്ദളത്തോട് പറയുന്നത് പോലെയുണ്ട്. നിങ്ങൾക്ക് ക്ഷീണം വരുന്നെന്ന് എന്നോട് പറയുന്നു. ഞാൻ ക്ഷീണം മൂലം ചാകാൻ തുടങ്ങുന്നു. പട്ടിണിക്ക് കയറുന്നതാണ് പുണ്യമെന്ന് പറഞ്ഞ് കാപ്പി വെള്ളം കൂടെ കുടിക്കാൻ അനുവദിക്കാതെ അല്ലേ കൊണ്ടുവന്നത്? കേറിക്കോളൂ, കേറൂ. സത്യനാരായണ പ്രഭു, എടാ നിന്നെയാടാ. എന്നെയാണോ? സത്യനാരായണ പ്രഭു എന്ന് കേട്ടപ്പോ ദൈവത്തിനെയാണെന്ന് വിചാരിച്ചു. ആ എന്ത് വേണം? ആ പാത്രം അങ്ങോട്ട് താടാ, ഞാൻ എന്റെ തൊണ്ട ഒന്ന് നനച്ചോട്ടെ. അയ്യോ, ഞാൻ പൊന്നുപോലെ വെച്ചിരുന്ന ഗ്ലാസ് ആടാ. ശകലം നേരം ഇവിടെ ഇരിക്കാ മമ്മേ, നല്ല ഭംഗിയായിരിക്കും. ഇതിലും ഭംഗിയാടാ, വാ പോവാ. എടാ എനിക്ക് പിന്നെയും ക്ഷീണം വരുന്നടാ. വരുന്നുണ്ടോ? അമ്മമ്മേ, ശകലം ഇവിടെ കുത്തിയിരുന്ന് തൊണ്ട നനപ്പിച്ചോളി. അമ്മുമ്മ ഓരോ പടിയിലും ഇരുന്ന് വെള്ളം കുടിച്ച് ക്ഷീണം തീർത്തുകൊണ്ടിരിക്കണം, അതാണ് എന്റെ ആശ. ഇതാ കൈക്ക് ജീവനില്ലടാ നിനക്ക്.
എന്നെ നിന്റെ അപ്പൂപ്പൻ കൊണ്ടുവന്നപ്പോ അമ്മ വീട്ടിൽ നിന്ന് തന്നു അയച്ചതാണ്. അത് പൊന്നുപോലെ ഇത്രയും നാൾ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് വന്നതോ? ഈശ്വര, എന്തെങ്കിലും കേടുപറ്റിയോ എന്തോ? എങ്ങോട്ടാണ് പോയെന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു. അറിയോ, നിർത്താൻ കേട്ടെ, ആ തൊപ്പിക്കാരൻ കാണുന്നതിന് ഉള്ളിലേക്ക് എങ്ങനെയും കടന്നു പോകും. അവൻ കണ്ടു കഴിഞ്ഞ എന്നെ നിന്നെ ഒക്കെ പിടിച്ച് വെളിയിലാക്കി. ഞാൻ പറഞ്ഞേക്കാം, ഇത് സ്ത്രീകളുടെ ക്യൂ അല്ലേ? ഒന്നും സാരമില്ല, ഇങ്ങോട്ട് പോ. കിട്ടിയടാ, കിട്ടി കിട്ടി. നടക്കോ, നടക്കോ. ആ കേട്ടത് കേട്ടത്. ആ വേഗം വരണം, വേഗം വരണം. ആ വേഗം വരൂ. ആ നിങ്ങളെ ഞങ്ങളെ തടഞ്ഞ എന്തിനാണ്? അകത്ത് സ്ഥലമില്ല, ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വിടുള്ളൂ. നോക്ക്, ഞങ്ങളെ വിട്ടിട്ടേ ആ പുറകെ വരുന്നവരെ വേണമെങ്കിൽ അങ്ങ് തടഞ്ഞു നിർത്തിക്കും. അതൊന്നും നടക്കില്ല, ഇവിടെ എല്ലാവരും തുല്യമാണ്. 2 രൂപ ചെലവ് ചെയ്ത് ബസ് ടിക്കറ്റ് വാങ്ങി ഇത്രയും ദൂരത്തുനിന്ന് ദേവദർശനത്തിനായി വന്നിട്ട് ഇപ്പൊ തടയാൻ വന്നിരിക്കുന്നു. ഇങ്ങോട്ട് നോക്ക്, ഞാനെന്താ സാമാന്യക്കാരിയാണെന്ന് കരുതു? എന്റെ അനന്തരവും ഗോവിന്ദന് പരിചയമില്ലേ? എടോ, എടുകാഷ്ടപ്പൾ ആണെടോ, അറിയാമോ അതെനിക്ക്? അറിയാമോന്ന്? ഇങ്ങോട്ട്. മഹാപുണ്യമായി, സ്വാമി ദർശനം ഭംഗിയായി നടന്നു. എനിക്കും തൃപ്തിയായി. മോളെ, നിനക്ക് എങ്ങനെ തോന്നി? ഭംഗിയായി നടന്നു മാമ. നിങ്ങൾ എവിടെ ഇരിക്കെ? ഞാൻ പോയി പ്രസാദവും വാങ്ങിച്ചോണ്ട് വരാം. മാമം പോണ്ട, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്റെ മോള് പോയിട്ട് വരുമോ? എന്നാ ഒരു കാര്യം ചെയ്യ, ഇതാ ഇത് കൊണ്ടുപോയി പ്രസാദവും വാങ്ങിച്ചോണ്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. വേഗം വരണം. എടാ രാമു, എന്തോ ബസിന്റെ സമയമായോ എന്തോ? ഇതാ വേഗം പോയി ഒരു പതി പ്രസാദം വാങ്ങിച്ചോണ്ട് വാ. എനിക്ക് വയ്യ, നിങ്ങൾ പോയി പ്രസാദം വാങ്ങി നിങ്ങളുടെ കൈകൊണ്ട് കഴിപ്പിച്ചാലല്ലാതെ ഒരിഞ്ച് ഞാനിവിടെ നിന്ന് അനങ്ങുക. ശരിയാ, ഞാൻ പൊയ്ക്കോളാം. വേണ്ട വേണ്ട, അമ്മമ്മ എന്തിനാ പോകുന്നത്? കാശ് തരൂ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. ഇതെന്താ മോളെ, ചില്ലറ കൂടുതലുണ്ടല്ലോ, ദൈവത്തിന്റെ പണം കൂടി ഉണ്ടോ? നിൽക്കും മാമ, ചോദിച്ചിട്ട് വരാം. ദേവന്റെ സ്വത്ത് കൊടുത്തിട്ട് വാ മോളെ. എന്ത് പറ്റിയടാ? തന്ന് വിട്ടത് 10 രൂപ, വാങ്ങിച്ചത് 4 മതി, 9 രൂപ വരണം. 3 രൂപ ആണല്ലോടാ ഇത്.
എനിക്ക് നിങ്ങൾ തമ്മിൽ മാറ്റിയെടുത്തോളെ, എന്നോട് എങ്ങനെ പറയുന്നത്? എന്റെ പാത്രം എവിടെ ഉണ്ടായിരുന്നല്ലോ? പാത്രം എന്നോട് ചോദിക്കുന്നത് ഇതിനാ? എവിടെ വച്ചോടത്ത് പോയി നോക്ക്. കാണുന്നില്ലല്ലോ.
ശങ്കരാഭരണം ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടല്ലോ. പാവം പോപ്പ്യൂസി പഠിക്കാൻ വരികയാണ് അവര്. മാസ്റ്റർ എന്ത് പറയുന്നു? അർദ്ധരാത്രി സമയത്ത് നിങ്ങൾ ഇങ്ങ് കിടന്ന് കൂവി വിളിക്കരുതെന്നാണ് പറയുന്നത്. അർദ്ധരാത്രി സമയത്ത് കൂവി വിളിക്കുന്നുണ്ടോ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഏ മിസ്റ്റർ, 24 മണിക്കൂറും നിർത്താതെ പ്രാക്ടീസ് ചെയ്താലും ഈ പോപ്പ് മ്യൂസിക്കിന്റെ പത്തിലൊന്നും പഠിക്കാൻ ഒക്കില്ല. ഇത് നിങ്ങളുടെ ശാസ്ത്രീയ സംഗീതം എന്ന് വിചാരിച്ചോ? സരിഗമ പതിനി എന്ന 7 അക്ഷരങ്ങൾ എടുത്ത് ഓരോ സ്വരവും നീട്ടി വലിച്ച് മണിക്കൂറുകൾ കുത്തിയിരിക്കാൻ? ആഫ്റ്റർ ഓൾ നിങ്ങളുടെ മ്യൂസിക്കിലെ ഗുടുകൂടി സംഗീതമാണെങ്കിൽ 1 മിനിറ്റിൽ പഠിക്കാവുന്നതാണ്. എന്നാൽ നമ്മുടെ മ്യൂസിക് അങ്ങനെയല്ല. ഇറ്റ്സ് ആൻ ഓഷ്യൻ. മേജർ സ്കെയിൽ, മൈനർ സ്കെയിൽ, എഫ് മേജർ. എ ബി സി ഡി അറിയാൻ പാടില്ലാത്തവരോട് ഇതൊക്കെ പറയുന്നത് എന്തിനാടാ? കേട്ടോ ശാസ്ത്രികളെ, സാപ്പാസാദ് തെലുങ്കിൽ പാടിക്കൊണ്ട് പോയാട്ടെ. തലമ്പിട്. അത്ര കഷ്ടമാണെന്നോ ആ സംഗീതം? കഷ്ടാൽ കഷ്ടമാണ്. ഇതിൽ 3 സ്വരം വരണമെങ്കിൽ നിങ്ങൾ 3 ചെരുവം വെള്ളം കുടിക്കണം. അങ്ങനെയോ? ശരി, ഒന്ന് കേൾക്കട്ടെ, നോക്കാം. നമ്മുടേത് സാ പാ സാ തെലുങ്ക് സംഗീതം എന്നല്ലേ. ഇനി ഞാനൊരു ചെറിയ രാഗം പാടാം, കാണട്ടെ. Stupid and childish. Music is divine, whether it is Western or Indian. സംഗീതത്തിന് ഭാഷാഭേദവും ദേശവ്യത്യാസവും ഉണ്ടാവില്ല. അതൊരനന്തമായ അമൃതവാഹിനിയാണ്. ഏതു ജാതിയായാലും ഏതു മതമായാലും ഏതു ദേശമായാലും ആ ജീവധാരയിൽ ദാഹം തീർത്തുകൊള്ളണം. ഒരു ടൈപ്പിലുള്ള സംഗീതം ശ്രേഷ്ഠമെന്നോ മറ്റൊരു ടൈപ്പിലുള്ള സംഗീതം അധമമെന്നോ നിർണ്ണയിക്കുന്നതിന് നാം ആരാണ്? നമ്മുടെ പ്രാചീന സംഗീതത്തിൽ സമ്പ്രദായങ്ങളിൽ അവഗാഹം നേടാൻ നോക്കാതെ അതിനെ അവഹേളിക്കുന്നതാണ് സ്നേഹിത മൂർഖത്വം. ഭാരതീയ സംഗീതത്തിന്റെ ഔത്കൃഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞ് വിദേശീയർ വന്ന് ഈ പുണ്യഭൂമിയിൽ ആ പ്രണവനാദം സാധകം ചെയ്തു വരുമ്പോൾ ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യർ മാത്രമിങ്ങനെ നമ്മുടെ നാടിന്റെ സംഗീതത്തെ നിന്ദയോടെ നോക്കുന്നത് പെറ്റത്തായെ ദുഷിക്കുന്ന പോലെ തെറ്റാണ്, ദ്വേഷിക്കുന്ന പോലെ പാപമാണ്. ഒരു കിലോ എടുത്തോളൂ. എന്താ വില? 1 രൂപ 4 അണ. ഞാനൊരു കാര്യം പറയാനാ വന്നത് സുബ്ബയ്യ. എന്തു പറയാൻ, പിന്നെയും പണം വേണമെന്നാണോ? അതല്ലേ, വീട് ഞാൻ ഈട് വാങ്ങി എന്ന് വെച്ച് എത്ര തവണ ഇങ്ങനെ വാങ്ങും മാസ്റ്റർ? ഇപ്പൊ തന്നെ വളരെ. ഇപ്പോൾ തന്നെ ധാരാളം തന്നിട്ടുണ്ട്. ശരിയാണ്, എല്ലാത്തിനും കണക്കെഴുതി വെക്കുന്നുണ്ടല്ലോ. എന്നെങ്കിലും ഒരിക്കൽ തരാതെ പോവില്ല.
തരരെന്ന് വിചാരിക്കുന്നുണ്ടെന്നല്ല മാസ്റ്റർ, എങ്ങനെ തരാൻ കഴിയും? ചെലവല്ലാതെ പൈസ വരവ് കാണുന്നില്ലല്ലോ. ശരി, അപ്പോഴേ നിങ്ങളെ നിർബന്ധിക്കാൻ വയ്യല്ലോ. വരട്ടെ. നിൽക്കണം മാസ്റ്റർ, എത്ര അത്യാവശ്യം ഉണ്ടായിട്ടാണ് ഇപ്പൊ ഒന്ന് വായ തുറന്ന് ചോദിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ 300 രൂപ വെച്ചോളൂ. ഇതാ കുഞ്ഞ്. എന്താ ഗോപാല, താളം പോകുന്നുണ്ടല്ലോ. താളം തെറ്റുവാനുള്ള കാരണം ഞാൻ ചെയ്ത തെറ്റാണ് ശാസ്ത്രികളെ. സ്വാമിയെ വിട്ടിട്ട് പോകുന്നില്ലയോ? ഈ 12 വർഷം ഈ കൈകൾക്ക് പണിയില്ലാതെ പോയി ശാസ്ത്രികളെ. എൻ്റെ കണ്ണ് മറയുന്നതിന് മുൻപ് ഒരു തവണ വീണ്ടും അവിടുത്തെ കച്ചേരിക്ക് മൃദംഗം വായിക്കുവാൻ അവസരം കിട്ടുവാൻ വേണ്ടി 1000 ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നുണ്ട് പതിവായി. നിങ്ങൾക്ക് അവസരം കിട്ടാത്തതല്ല, ജനങ്ങൾക്ക് സുസ്ഥിരമായ സംഗീതം കേൾക്കാൻ യോഗമില്ല. എന്നാൽ എല്ലാ കാലവും ഇങ്ങനെയൊന്നും ആവില്ല. വീണ്ടും ശാസ്ത്രീയ സംഗീതത്തിന് ആദരവ് ലഭിക്കുന്നതാണ്. ഉടൻ തന്നെ ആ കാലം വരുന്നുണ്ട് ഗോപാൽ. അവിടുത്തേക്ക് വേണ്ടത്ര മനോബലമുള്ളതുപോലും അങ്ങനെ സമാധാനിക്കുന്നു. എന്നാൽ മഹാരാജാവിനെ പോലെ കഴിഞ്ഞ അങ്ങയെ ഇങ്ങനെ കണ്ടിട്ട് എന്റെ ഹൃദയം തകർന്നു പോകുന്നു ശാസ്ത്രികളെ. പാവമേ, ഞാൻ സമ്പാദിച്ച സ്വത്ത് നശിച്ചു പോയാലും ആ ദൈവം തന്ന ഈ സ്വരം നശിച്ചു പോവില്ല. ഞാൻ വേദനപ്പെടുന്നത് ആഹാരത്തിന് വഴിയില്ലായിട്ടല്ല, എനിക്ക് പാടാൻ കഴിയാത്ത കൊണ്ടാണ്. ഇതാ ഈ പണം വെച്ചോ ഗോപാല. അവിടെ നിന്ന് കടം വാങ്ങിയ പണം ദാനം ചെയ്യുകയാണോ പ്രഭു? സുഖങ്ങൾ പങ്കുവച്ചില്ലേ, ദുഃഖങ്ങൾ ഒന്നിച്ചു തന്നെ പങ്കുവയ്ക്കാൻ ഗോപാല. എടുത്തോ, വെച്ചോളാൻ. കാലത്ത് വേശിയെന്ന് വിചാരിച്ച് വെറുത്തിരുന്നെങ്കിലും മരിച്ച സമയത്ത് നിന്റെ അമ്മയെ കണ്ടിട്ട് ഹൃദയം തകർന്നുപോയി. വളരെ വ്യസനിച്ചാണ് മരിച്ചത് പാവം. അവർക്ക് രോഗമായതോടെ നിന്റെ അമ്മാവൻ പൊയ്ക്കളഞ്ഞു. അവര് മിണ്ടാനും പറയാനും ആളില്ലാതെ നരകിച്ചാണ് മരിച്ചത്. കണ്ണു മറയും മുൻപ് ഒരിക്കലെങ്കിലും നിന്നെ കാണാനുള്ള ആഗ്രഹത്താൽ തപിച്ചാണ് മരിച്ചത്. ആ ആഗ്രഹം സാധിക്കാതെയാണ് പാവം പോയത്. മരിക്കും മുൻപ് തന്റെ സർവസ്വത്തും നിന്റെ പേർക്ക് വില്ലെഴുതി വച്ചിട്ടുണ്ട്. ആ ഇതാ റെക്കോർഡുകൾ. ഇപ്പോൾ എനിക്ക് സ്വത്ത് എന്തിനാണ് വക്കീൽ സാർ? ഇത്രയും നാൾ അധ്വാനം ചെയ്ത് ജീവിച്ചു, ശങ്കറിനെ ചേർക്കാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് ചേർത്തു. ഇനി എനിക്ക് ഇതിന്റെ പേരിൽ വ്യാമോഹമില്ല വക്കീൽ സാർ. അത് സത്യമായിരിക്കും. എങ്കിലും ഈ സ്വത്ത് നിനക്ക് ആവശ്യമില്ലെങ്കിൽ വല്ല ധർമ്മകാര്യത്തിനോ പുണ്യകാര്യത്തിനോ വിനിയോഗിക്കാൻ വയ്യേ. ശങ്കര, അതിന് ശ്രുതി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതല്ലാതെ മകളുടെ ജീവിതത്തിന് ശ്രുതി ഏർക്കണമെന്നുള്ള ആലോചന ഇല്ലല്ലോ നിനക്ക്. ഇതിന് ശ്രുതിയൊക്കെ ഉണ്ട്. അവക്ക് നല്ലൊരു ബന്ധം കണ്ടിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ടാവും. ഇതിനു മുമ്പ് എത്രയോ നല്ല ബന്ധങ്ങൾ കണ്ടിരിക്കുന്നു. നോക്ക് 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 നോക്ക്. അതിനേ അങ്ങനെ വിനോദമൊന്നും വേണ്ട. നിന്നെ ആദ്യം തന്നെ അറിയിക്കുന്നു, ഇതുവരെയും പറഞ്ഞ തരത്തിൽ ആ കൊച്ചന്റെ തന്തയ്ക്ക് ഗൗരവം പോരാ, ഈ പയ്യന്റെ തള്ള വിധവയാണ്, ആ കൊച്ചന്റെ കുടുംബം മോശമാണ് എന്ന് തുടങ്ങി കാര്യമില്ലാത്ത എതിര് പറഞ്ഞ് ഇത് വിട്ടുകളയാൻ ഞാൻ അനുവദിക്കില്ല. ഇപ്പോൾ ഈ കൊച്ചൻ ഒരു ഭാഷാ പണ്ഡിതൻ, സൗന്ദര്യവാൻ, യോഗ്യൻ, ഉത്തമ ഗുണവാൻ. പാവ, ഒരമ്മൂമ്മയല്ലാതെ ആ പയ്യൻ അമ്മയും അച്ഛനും ഇല്ല.
ഇവിടെയുള്ള സ്കൂളിൽ നമ്മുടെ വീട്ടു പടിക്കുള്ള സ്കൂളിൽ വാദ്യാരായി ചേർന്നിരിക്കുകയാണ്. എടാ എടാ ശങ്കര, എനിക്ക് മാത്രമല്ല വീട്ടുകാരിക്കും അത് വളരെ മെച്ചമാണെന്ന് തോന്നുന്നു. നോക്കെ, ഞാൻ തന്നെ മുഹൂർത്തമൊന്ന് നിശ്ചയിച്ചേനെ. എന്നാൽ ഇക്കാലത്തെ പിള്ളേരെ തമ്മിൽ തമ്മിൽ കാണണ്ടെന്ന് പറഞ്ഞാൽ ഭംഗിയാണോ? അതേടാ, ഇത്തവണ കാര്യം കട്ടായ എല്ലാ ഏർപ്പാടും നീ തന്നെ ചെയ്തോണം. പോ, മറ്റെന്തു പറഞ്ഞാലും പെൺകുട്ടിയുടെ അച്ഛനായ നീയെ കൊച്ചനെ ഒന്നും കണ്ടില്ലെന്ന് വന്നാൽ ഭംഗിയാണോ അത്? എത്ര സ്നേഹിതനായാലും അങ്ങനെ സ്വാതന്ത്ര്യം എടുത്താൽ അത്ര ഭംഗിയാകുമോ അത്? കുറഞ്ഞത് നീ ഒന്ന് അറിയിക്കുകയെങ്കിലും ചെയ്യാതെ ഞാൻ തന്നെ പ്രൊസീഡ് ചെയ്താൽ മര്യാദയാണോ അത്? നമ്മുടെ വീട്ടുകാരിയോട് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്തു. അവരൊക്കെ ഇപ്പഴിഞ്ഞ് വന്നു തരും. വേറെ ഒരു ചടങ്ങിന് പെണ്ണിനെ അവർ വന്നൊന്ന് കാണട്ടെ. റേടാ, നിന്നെ വീണ്ടും അറിയിക്കുകയാണ് ഞാൻ. പിന്നീട് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നീ എതിര് നിൽക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. പോവടയ, ആ കല്യാണം ചേർന്ന് വന്നാൽ അത് മുടക്കാനും തടസ്സം പറയാനും നമ്മളാരാണ്? അവളുടെ വിവാഹം നടക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെ സന്തോഷമില്ലേ? ഞാനൊന്നും പറയുന്നില്ല, നടക്കട്ടെ. നിർത്തടോ, നിർത്ത. വരൂ അമ്മച്ചി, ഇതാണ് വീട്. വാടാ, ഇറങ്ങാം. ഇത് കേട്ടോ, ഇഷ്ടമില്ലാത്ത പെണ്ണെ കാണാൻ വെറുതെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഈ പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കയില്ല. തീർച്ച, നീ ഒന്ന് പോടാ. ശങ്കരശാസ്ത്രിയുടെ വീട്ടിൽ ചെന്ന് കേറുന്നത് നിന്റെ സുഹൃത്ത്. വാടാ, ഇറങ്ങി വാടാ. ഇറങ്ങും. എന്താ അമ്മച്ചി മോൻ പറയുന്നത്? ഒന്നുമില്ല മോളെ, വീട് വളരെ അഴകായിരിക്കുന്നു എന്ന് പറയുകയായിരുന്നു. അല്ല, പറഞ്ഞ ഉടനെ വന്നല്ലോ. വരൂ 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 വരൂ. കസ്തൂരി, നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ. ശങ്കര, ഇയാളാണ് രാമേശ്വരറാവു, നിങ്ങളുടെ ഫാദർ അല്ല ശങ്കരശാസ്ത്രികൾ. ശങ്കരാഭരണം ശങ്കരശാസ്ത്രികൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, ഇങ്ങനെ. അവൻ വെറും പയ്യനാണ്, എവിടെ കാണാനാണ്. ഞാൻ എന്റെ കൊച്ചുനാളിൽ ഭാഗവതരുടെ പാട്ട് കേൾക്കണമെന്ന് എത്രയോ ആഗ്രഹിച്ചിരുന്നതാണ്. ഭർത്താവ് എന്നെ എങ്ങോട്ടും പുറത്തേക്ക് ഇറക്കി വിടില്ലായിരുന്നു. അതുകൊണ്ട് ആഗ്രഹം നടക്കാതെ മങ്ങിപ്പോയി. ഭാഗവതര് സാക്ഷാൽ സരസ്വതീപുത്രനെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യരൊക്കെ. പിറന്നിട്ട് ഇന്നാണ് ഭാഗവതരെ കാണാൻ കഴിഞ്ഞത്. കാണുക മാത്രമാണോ, നമ്മുടെ ശങ്കരനുമായി ബന്ധവും സ്ഥാപിക്കാൻ പോവുകയല്ലേ? ഇരിക്കൂ. അത് സത്യത്തിൽ നമ്മുടെ പൂർവജന്മ സുഹൃതമാണ്. ഭാഗവതരെ, നമ്മുടെ പയ്യനായിട്ട് പറയുന്നല്ല കേട്ടോ. എന്റെ രാമു രാമേശ്വരറാവു. എന്ത് രാമു രാമു എന്ന് പറയണ്ട, രാമേശ്വരറാവു. പ്രായമായവരോട് വളരെ ഭയഭക്തിയും വിനയ സ്വഭാവവും ഉള്ളവനാണ് എന്റെ മോൻ. മനസ്സിലായോടാ, വിനയ സ്വഭാവം ഉള്ളവനാണെന്ന്? എന്റെ മോൻ ഒരു ദുശീലവും ഇല്ല. കേട്ടോടാ, യാതൊരു ദുല്ലെന്ന്. പുലർന്നാൽ പഴഞ്ചോറ് തൈരും ചേർത്ത് കഴിക്കല്ലാതെ കാപ്പിയും കീപ്പും ഒന്നും അവന് വേണ്ടതാകോദരെ. ഈ കാലത്ത് പഴഞ്ചോറ് കഴിക്കുന്ന കൊച്ചിനെ കിട്ടാൻ യോഗം വേണ്ടടാ. വാ മോളെ, വാ ഇങ്ങോട്ടിരിക്ക. പെണ്ണ് വന്നടാ. മോനോട് തലപൊക്കി നോക്കാൻ പറ അമ്മച്ചി. നീ നോക്കിക്കോ ശാരദേ. നോക്കടോ, പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ നാണിച്ച് തല കുനിച്ചിരുന്നാൽ എങ്ങനാ? നോക്കൂ. അങ്ങനെയോ, സരസ്വതീ ദേവിയുടെ പേരായിട്ടിരിക്കുന്നെന്ന് പറ. പേര് മാത്രമല്ല, നമ്മുടെ മകള് സാക്ഷാത് സരസ്വതീ ദേവി തന്നെയാന്ന് വെച്ചോ. മധുര ശാരീരമാണ്, ഭർത്താവിന് എഴുത്തുകൾ എഴുതുവാൻ തക്ക വിദ്യാഭ്യാസമുണ്ട്. വെക്കാനും വിളമ്പാനും ഒക്കെ അവൾക്കറിയാം. നമ്മുടെ അക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചില്ലു ക്ലാസ്സിൽ എടുത്തോളൂ. ഇഷ്ടമെങ്കിൽ സ്റ്റീൽ ക്ലാസ്സിൽ എടുത്തോളൂ.
കണ്ടോടാ, പെണ്ണിനെ ഇഷ്ടായി. അവൻ മണ്ടൻ, അവന്റെ ഇഷ്ടം അനിഷ്ടം ഒക്കെ എന്ത് ചോദിക്കാൻ. കൊച്ചു ചെറുക്കൻ, അവനൊന്നും അറിയില്ല. മോക്ക് വയ്ക്കാനും വിളമ്പാനും ഒന്നും അറിയാൻ വയ്യെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ഭാഗവതരെ. പാരമ്പര്യമായി കിട്ടിയ അപാരമായ സ്വരസമ്പത്തുണ്ടല്ലോ, അത് ധാരാളമാണ് നമുക്ക്. ആ മഹാനുഭാവനോട് പാടാൻ പറയാനുള്ള അർഹതയില്ല എനിക്ക്. മോളൊരു പാട്ട് പാടിയാൽ ഭാഗവതരുടെ സ്വരം കേട്ടതായി വിചാരിച്ചുകൊള്ളാം. എന്താ മോളെ, ഒരു പാട്ട് പാടില്ലേ അക്ക? ോനി മധുവുലാലു വ്രതമു പൂനി തതകു ചേരരാ. మదిని కోరికలు మదన గీతికలు, మదిని కోరికలు మదన గీతికలు, పరువమంత విరుల పాంపు పరచి నిన్ను పలుకరించగా. గమదా దా దా మదని
നീ പാടിക്കൊണ്ട് രാഗം എന്താണ്? അതിന്റെ സ്വരം എന്താണ്? ശുദ്ധ ഹിന്ദുവർദ്ധന ഋഷഭം എങ്ങനെ വന്നു? പറയൂ, ഹിന്ദുവർദ്ധന്റെ ആരോഹണം എന്ത്? സഗമ തനിസ അവരോഹണം. സാനിത മകസ പിന്നെ ഋഷഭം എങ്ങനെ വന്നു? സ്വരം കലർന്നു വന്നത് എന്താ? ബുദ്ധിയില്ല നിനക്ക്? സത്യമാണ്, വൃഷഭം വന്നാൽ പിന്നെ എന്ത്? വൃഷഭമോ ഋഷഭമോ? ഋഷഭമാണ്, ഋഷഭമാണ്. ഏതോ തെറ്റി പറഞ്ഞു പോയതാണ്. ഋഷഭം വന്നാൽ ഹിന്ദുക്കൾ മാറിയില്ല, ചാരുവേഷിയാകും. ചാരുവേഷിയോ? അല്ലല്ല, ചാരുവേഷി എങ്ങനെയാകും? കാപ്പി കാപ്പിയാകും. എഴുതൊക്കെ തങ്ങി പോകുന്നു. ഋഷഭം എന്ന വാക്ക് വരാൻ കഴിയാത്ത ഒരുത്തിന് സംഗീതത്തെ കുറിച്ച് പറയാൻ തന്നെ എന്താണ് അർഹതയുള്ളത്? അറിവുള്ളവർ അങ്ങനെ പറയണം, അല്ലെന്ന് ഒരു വായ്പണി മിണ്ടാതിരിക്കണം. അതല്ല, അവരെ മറ്റൊരിക്ക് വന്ന് കാണാം. അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലടാ, നിനക്കൊന്നും ആവശ്യമില്ല. എന്നാ ശാരദയ്ക്ക് വിവാഹം ആവശ്യമാണ്, ഒരു സ്ഥാനം ആവശ്യമാണ്, ഒരു തുണ ആവശ്യമാണ്. നീ സംഗീത വിദ്വാനായി വാശി പിടിച്ച് അവളുടെ കഴുത്തുനിരടാ അറക്കുന്നത്. നീ അനുഭവിക്കുന്ന സുഖം കാണുന്നില്ലേ? സംഗീത സാമ്പ്രാട്ട്, ശങ്കരാഭരണത്തിന്റെ ഗുരു, സകല മനുഷ്യരും ആദരിക്കുന്ന വിദ്വാൻ, ഇക്കാലത്ത് നിന്നെ ആരെങ്കിലും കച്ചേരിക്ക് വിളിച്ച് ഒരു രൂപ തരുന്നുണ്ടോ? ശുഭ്രവസ്ത്രം ധരിച്ചിട്ട് എത്ര നാളായടാ, എത്ര നാളായടാ തൃപ്തിയായി നല്ല ഭക്ഷണം സുഖമായി കഴിച്ചിട്ട്? ആകട്ടെ, ശാരദയ്ക്ക് ഒരു ബ്ലൗസിനുള്ള തുണി നീ വാങ്ങിക്കൊടുക്കുന്നുണ്ടോ പറ? എന്നിട്ടും നിനക്ക് എന്തിനാടാ കാശിന് കൊള്ളാത്ത ഈ തൊഴില്? അരസികന്മാരെ കവിത പാടി കേൾപ്പിക്കുന്ന ദൗർഭാഗ്യം തലയിൽ എഴുതരുതേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നടാ കാളിദാസൻ. മനുഷ്യർക്ക് നിന്റെ സംഗീതം ആവശ്യമില്ലേ? ആ സംഗീതം നിനക്കുണ്ണാനും ഉടുക്കാനും ഉതകുന്നില്ലേ? നിനക്കെന്തിനടാ ഈ വ്യാമോഹം? നിന്റെ കാര്യം ശരി, ആ വ്യാമോഹത്തിൽ ഈ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാനുള്ള അധികാരം നിനക്കാര് തന്നടാ? ഇല്ലടാ, ഈ ജന്മത്തിൽ അവൾക്ക് വിവാഹമില്ല. ഇങ്ങനെ ഒരു തന്തയ്ക്ക് പിറന്ന ആനന്ദത്തോടെ അവൾ കിണറ്റിലോ കുളത്തിലോ ചാടട്ടടാ. അപ്പോഴാ ശവമെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് പാടി സൂക്ഷിക്കടാ നിന്റെ സംഗീതം. ദൈവം പോലും നിന്നെ രക്ഷിക്കില്ലടാ. നീ പാടിക്കൊണ്ട് രാഗം എന്താണ്? അതിന്റെ സ്വരം എന്താണ്? ശുദ്ധ ഹിന്ദുവർദ്ധന ഋഷഭം എങ്ങനെ വന്നു?
എന്തിനാടാ രാമു, ഒന്നും തന്നെ ഓർക്കാതെ നീ ആ പെണ്ണിനോട് പാട്ട് പാടണമെന്ന് പറഞ്ഞത് വല്യ കഷ്ടായി പോയി. ആ പെണ്ണിനെ നിങ്ങളാണ് കഷ്ടത്തിൽപ്പെടുത്തിയത്. ഇടയ്ക്ക് വീണ് ഞാനും കഷ്ടത്തിൽപ്പെട്ടു. നിന്റെ ബുദ്ധി പെണ്ണിനെയും കണ്ടോണ്ട് വെറുതെ ഇരിക്കാതെ ആ വാഗ്വാദം എന്തിനായിരുന്നടാ? പണം ചെലവ് ചെയ്ത് സംഗീതം അഭ്യസിച്ചു, 20-30 കീർത്തനങ്ങളും പഠിച്ചിട്ടുണ്ട്. ഇഷമോന്ന് പറയാൻ അറിയാതെ പോയല്ലോടാ നിനക്ക്. നിന്റെ കർമ്മമൊന്നല്ലാതെ എന്ത് പറയാനാ? അറിയാഞ്ഞിട്ടല്ല, ഇടയ്ക്ക് വന്നിട്ടാണ്. വേണമെന്നുണ്ടെ പരീക്ഷ ശടശടയെന്ന രാഗവും ആരോഹണവും അവരോഹണവും ഞാനിപ്പോ പറയാം. ഓർത്തിരിക്കാതെ അദ്ദേഹം കോപിച്ചതുകൊണ്ട് ശരിക്കും വിറച്ചുപോയി. അങ്ങനെ ഏതോ എന്തോ വായിൽ വന്നു. ആ അത്ര തന്നെ. 10 ജന്മം തലകീഴായി നിന്ന് തപസ് ചെയ്താ നമ്മെ കൂട്ടുള്ളവർക്ക് അങ്ങനെ ഒരു ബന്ധം കിട്ടുകയല്ലടാ കുഞ്ഞെ. കൈ വന്ന് സ്വർഗം തട്ടിക്കളഞ്ഞു കള്ള സന്യാസി. ആ ബന്ധം മാറിപ്പോയതിൽ നിങ്ങളെക്കാൾ കൂടുതൽ വേദനപ്പെടുന്നത് ഞാനാ. അറിയാവോ, എനിക്ക് സംഗീതമില്ലെന്നല്ലേ പോവാൻ പറഞ്ഞത്. മാണിക്ക വീണാം ഉപലാലയന്തി മദാലസാം മഞ്ജുലവാഗ്വിലാസാം മഹേന്ദ്രനീലദ്യുതി കോമലാംഗീ മാതംഗകന്യാം മനസാസ്മരാമി. ചതുർഭുജേ ചന്ദ്രകളാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ പുൽരേക്ഷു പാശാങ്കുശ പുഷ്പവാണഹസ്തേ. നമസ്തേ 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 ജഗദേകമാത. നിങ്ങളുടെ രൂപ 5000 പറ്റി ബോധ്യപ്പെട്ടല്ലോ. ബോധ്യപ്പെട്ടു, നിൽക്കൂ രസീത് തരാം. സുബയ്യ, എനിക്ക് രസീത് കൊണ്ട് ആവശ്യമില്ല. ശങ്കരശാസ്ത്രിയുടെ ബാക്കി മുഴുവനും തീർത്തു പറ്റിയെന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താ അങ്ങനെ പറയുന്നത്? നോക്കൂ, മേലാലി മിനി ശാസ്ത്രികൾ എപ്പോൾ എത്ര രൂപ ചോദിച്ചാലും കൊടുത്തോളണം. ആ ബാക്കി ഞാൻ തീർത്തോളാം. അങ്ങനെ ആവട്ടെ, വരട്ടെ. ശരി. സുബയ്യ, ശാസ്ത്രികൾ വരുന്നുണ്ട്. എന്നെ കുറിച്ച് മാത്രം ഒന്നും പറയരുത്. വരണം മാസ്റ്റർജി, വരണം. ഇരിക്കണം. ഇതിനുമുമ്പ് നിങ്ങളോട് എത്രയോ പ്രാവശ്യം പണം കടം വാങ്ങിച്ചിരിക്കുന്നു. വീണ്ടും ആ ആവശ്യം പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വരണമെന്നാണ് വിചാരിച്ചിരുന്നത്. എങ്കിലും വരാതെ പറ്റില്ലെന്നേ. എന്താണ് ഈ പറയുന്നത്? ഇനിയും പണം വേണം? അതെ, മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു. ഈ തവണ നിങ്ങൾ വെറും 1,000 രൂപ കടം തരണ്ട സുബ്ബയ്യ. ഈ കാലിലെ തള കണ്ടിട്ടുണ്ടോ? ഇതൊരാഭരണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. ഇതെന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമെന്ന നിലയിൽ ചിതയിൽ വെച്ച് എന്റെ ജഡത്തോടൊപ്പം കത്തിയെറിഞ്ഞ് ചാമ്പലായി പോകുന്ന കരുതിയതല്ലാതെ ഇങ്ങനൊരാവശ്യം വരുമെന്ന് കരുതിയില്ല. രൂപാക്കണക്കിൽ ഇതിനെന്ത് വില വരുമെന്ന് എനിക്കറിയില്ല. ഇത് ഈടായി വെച്ചുകൊണ്ട് രൂപ തരൂ. അങ്ങനെയുള്ള സരസ്വതി ദേവിയെ ഭക്തന്മാർ അണിയിച്ച ആഭരണമാണിത്. അതിന് വില വയ്ക്കാനുള്ള സാമർഥ്യ അർഹതയും എനിക്കില്ല മാസ്റ്റർ. അങ്ങേക്ക് എത്ര പണം ആവശ്യമുണ്ടോ അത്രയും പണം ഞാൻ സന്തോഷത്തോടെ തരാം. ഉദയനന്റെ വീരകഥ. മാസ്റ്റർ, എന്താണ്? വൈകുന്നേരം ആറ്റിപ്പരയിലുള്ള അമ്പലത്തിൽ വരണം. എന്തിനാണ്? വളരെ അർജന്റ്. അപ്പ
വളരെ അർജന്റാ. അച്ഛൻ നിങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായി ദേവീ ദർശനം നടത്തട്ടെന്ന് വരെ ഞാനേ വരാൻ പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഉമ്മറത്ത് വരെ വന്ന ലക്ഷ്മി ഇറങ്ങിപ്പോയല്ലോ എന്ന് പ്രയാസപ്പെട്ടു ഭാഗവതരെ. ഇപ്പൊ അങ്ങ് തന്നെ വിളിച്ച് പെണ്ണിനെ തരാൻ സന്മനസ് കാണിച്ചല്ലോ. ഇതെല്ലാം എന്റെ രാമുവിന്റെ ഭാഗ്യമാണ്. ഭാഗവതരെ എപ്പോഴും അങ്ങനാണെന്നേ. ചുക്കെന്ന് കരുതിക്കൊള്ളിൽ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ പൊള്ളുന്ന പോലെ ഉണ്ടാകും, കുറച്ചു കഴിഞ്ഞാൽ മഞ്ഞുപോലെ തണുപ്പായിരിക്കും. അല്ലടാ, ഓ വാക്കുകൾ കടുപ്പം, മനസ്സ് വെണ്ണ പോലെയാണ്. എന്താടാ അത്? ശരി, ഇൻവിറ്റേഷന്റെ പണി എല്ലാം പൂർത്തിയാക്കി, അതൊക്കെ പോട്ടെ. നീ സമ്മതിക്കുമെന്ന് കരുതി നിനക്ക് വേണ്ടി ആ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണത്? നമ്മുടെ ശേഷാചലത്തിന്റെ ഹാൾ ഒരാൾ വിലക്ക് വാങ്ങി അതിനെല്ലാം മാറ്റം വരുത്തി ചായം തേച്ച് മനോഹരാക്കിയിരിക്കുക. മോളുടെ വിവാഹ ദിവസം അതിന്റെ ഉദ്ഘാടന മഹോത്സവം നടത്തണമത്രേ. അങ്ങനെയാണ്. ആ ഹാള് നിന്റെ കച്ചേരിയോടെ പുനരാരംഭിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നോട് ചോദിച്ചു, ഞാൻ അനുവദിച്ചു. എന്താ ആഗ്രഹേ? ഭാഗവതരുടെ കച്ചേരിയോ? ഒരിക്കലും ഒന്ന് കേൾക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. എങ്ങനെയെങ്കിലും എന്റെ മോഹം സാധിക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞതനുസരിച്ച് അവരെല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കി. എന്താ, എന്തു പറയുന്നു? ആകട്ടെ. Thank you.
മഹാജനങ്ങൾക്ക് എന്റെ നമസ്കാരം. സരസ്വതിയുടെ അവതാരമായ ഈ കലാഗോവിന്ദന്റെ കഴിവിനെ വർണ്ണിക്കാനുള്ള ശക്തി എനിക്കില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സഹചാരി എന്ന നിലയിൽ ഈ മഹാന്റെ വ്യക്തിത്വത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയണമെന്ന് വിചാരിക്കുന്നു. പണ്ട് ശാസ്ത്രികളുടെ ഗാനം കേൾക്കുവാൻ ആബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടുമായിരുന്നു, അത് കേട്ട് പുളകം കൊള്ളുമായിരുന്നു. അദ്ദേഹം മഹാരാജാവിനെ പോലെ ജീവിച്ചു വന്നിരുന്നത് നാം ഓർക്കുന്നുണ്ടാകും. ആ തേജസ്, ആ പ്രഭാവം ഇന്നും എന്റെ കൺമുന്നിൽ നിൽക്കുന്നതായി തോന്നുന്നു. എന്നാൽ കാലക്രമത്തിൽ സംഗീതത്തിൽ അനേക മാറ്റങ്ങൾ ഉണ്ടായി. ഉദാഹരണത്തിന്, കണ്ണല്ലേ കരളല്ലേ മയിലല്ലേ കുയിലല്ലേ എന്നതരം സാഹിത്യവും മലേറിയ പിടിച്ച പോലെ തുള്ളിവിറയ്ക്കുന്ന സംഗീതവും കടന്നെത്തി. അനേകം ശബ്ദങ്ങൾ, കൂവലും കരച്ചിലും ആർപ്പുകളും നെടുവീർപ്പുകളും സംഗീതത്തിൽ സ്ഥാനം നേടിയെടുത്തു. ഈ സ്ഥിതിയിൽ തന്റെ സംഗീതത്തിന് അംഗീകാരം കിട്ടാതെ ശ്രീ ശാസ്ത്രികൾ സ്വന്തം വീടിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ അതിന് സഭാവേദിയാണെന്ന് കരുതി കൃമി കീടങ്ങളെ സഹൃദയരായ ശ്രോതാക്കളാക്കിക്കൊണ്ട് തന്റെ സംഗീത സഭര്യ തുടർന്നു വരികയായിരുന്നു. തന്റെ സർവസ്വമായ ശാസ്ത്രീയ സംഗീതത്തിന് വീണ്ടും ഇന്ന് ആദരവ് ലഭിക്കുന്നത് കൊണ്ട് ഈ ബ്രഹ്മക്ഷിയുടെ മുഖത്ത് ഒരു നവ്യ തേജസ് കാണപ്പെടുന്നുണ്ട്. ദീർഘകാലം ഇനിയും ശ്രീ ശാസ്ത്രികൾ തന്റെ ഗാനാമൃതം നമുക്ക് പകർന്നു തരാൻ ഇടയാകട്ടെ, അതിന് ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. സഭയ്ക്ക് നമസ്കാരം. പാശ്ചാത്യ സംഗീത കൊടുങ്കാറ്റിൽ ആടിവറച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ സംഗീത ജ്യോതിയെ കെടാതെ രക്ഷിക്കുവാൻ തന്റെ കൈപ്പത്തികളിൽ ചേർത്ത് പിടിച്ച മഹാത്മാവ് ആരാണോ അദ്ദേഹത്തിന് ആയിരം ആയിരം വന്ദനങ്ങൾ ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. ശുഷ്കിച്ചു വരുന്ന ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പുനരുദ്ധരിക്കാനായി മുന്നോട്ട് വന്ന ആ അഹോന്നത വ്യക്തിയെ ശിരസ് നമിച്ച് ഞാൻ വന്ദിച്ചുകൊള്ളും. ഈ കല ജീവകല, അനന്തമായത്, ഇതിനന്തമില്ല. അനാദരിക്കപ്പെട്ടു വരുന്ന ഈ സംഗീതകലയെ പ്രോത്സാഹിപ്പിക്കുവാൻ കോടിയിൽ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമൃതവാഹിനി അനന്തമായി അങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. മനുഷ്യൻ എത്ര വളരെ ധനരാശികൾ സമ്പാദിച്ചാൽ പോലും ദൊരക്കുന ദൊരക്കുന ഇട്ടുവണ്ടി സേവ ദൊരക്കുന ഇട്ടുവണ്ടി സേവ നീ പദരാജീവമുള്ള ചേരു നിർവാണ സോപാനമധിരോഹണമു ചേരുധ്രുവ തുറക്കുന ഇട്ടുവണ്ടി സേവ ജീവമുള്ള ചേരു നിർവാണ സോപാനമധിരോഹണമു ചേയുദ്രോവ ദൊരക്കുന ഇട്ടുവണ്ടി സേവ പ്രാണദീപമൈ നാദോ ന വെളിഗേ ആ 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
ಓಂಕಾರನಾದಾನು ಸಂಧಾನಮ